إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين، أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم من سبيله ذلكم وصاكم به لعلكم تتقون. صدق الله العلي العظيم، صدق وصدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. من يعش منكم بعدي فسيرى اختلافا كثيرا، فعليكم بسنتي وسنة الخلفاء الراشدين المهديين، تمسكوا بها وعضوا عليها بالنواجذ. صدق شفيعنا رسول الله صلى الله عليه وسلم. أصلي صلاة تملأ الأرض والسماء على من له أعلى العلا متبوأ، أقيما مقاما لم يقم فيه مرسل، وأمست له حجب الجلال تبطأ، إلى العرش والكرسي أحمد قد دنا، فنوروهما من نوره يتلألأ. صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. سمادرنيا رأي سيد عمر علماءക്കൾ ഉസ്താദുമാർ സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ, ആദരണീയരായ സയ്യിദ് ബായാർത്തങ്ങൾ നേതൃത്വം നൽകുന്ന സ്വലാത്ത് ദുആ മജ്‌ലിസ് അല്പസമയങ്ങൾക്കകം സയ്യിദവർഗൾ നമ്മുടെ വേദിയിലെത്തിച്ചേരും. അതിനു മുമ്പായി ഒന്ന് രണ്ട് ഉപദേശ നിർദ്ദേശങ്ങൾ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അള്ളാഹു നല്ല മാർഗങ്ങളിൽ ഒത്തുകൂടുന്ന നമ്മെ എല്ലാവരെയും സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹത്തുക്കളായ സാദാത്തുക്കൾ, ഉസ്താദുമാർ, അവരെല്ലാം പങ്കെടുത്ത് ദുആ ചെയ്യുന്ന മജ്‌ലിസിൽ ഒരുമിച്ചുകൂടി ആമീൻ പറയുന്ന, അവരുടെ നിർദ്ദേശങ്ങൾ കേൾക്കുന്ന, കൂടെ ദിക്റും സ്വലാത്തും ചൊല്ലുന്ന ഈ നല്ല അമൽ കാരണം ദുനിയാവിലും ആഖിറത്തിലും സ്വാലിഹീങ്ങളുടെ അടയാളങ്ങൾ തന്ന് അള്ളാഹു നമ്മെയും നമ്മോട് ദുആ കൊണ്ടറിയിച്ച സർവ മുഅ്മിൻ മുഅ്മിനാത്തുകളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വിശുദ്ധ ദീനിന് വേണ്ടി ദീർഘകാലം ഖൈറായ അമലുകൾ ചെയ്യാൻ നമുക്കും അവർക്കും അള്ളാഹു അവസരം നൽകുമാറാകട്ടെ. ആമീൻ നാമുകമായി പ്രാർത്ഥിക്കാം. എപ്പോഴും വാഴ്ന്നു കേൾക്കുന്നവരാണ് നാം എല്ലാവരും.
പഴയകാലം പോലെ വാഴ കേൾക്കാത്തവരല്ല. 24 മണിക്കൂറും വാഴ കേൾക്കാൻ ഇപ്പൊ സൗകര്യമുണ്ട്. എല്ലാവർക്കും ഏതാളെ വാഴ വേണമെങ്കിലും ഉപകരണങ്ങളിലൂടെ ഒന്ന് കൈ പ്രവർത്തിച്ചാൽ മതി, പെട്ടെന്ന് വാഴ കിട്ടും. വാഴ കുറെ പറയുക, കുറെ കേൾക്കുക നല്ല കാര്യമാണെങ്കിലും അതിനേറ്റവും ഫലം ലഭിക്കുന്നത് അത് സ്വീകരിക്കുമ്പോഴാണ്. സ്വീകരിക്കാനുള്ള സന്നദ്ധത നമുക്ക് ഏറെ വേണം. എന്നാൽ ചെറിയ വാളാണെങ്കിലും വലിയ വാളാണെങ്കിലും ഒക്കെ അത് ഉപകാരപ്പെടും. ഒരു ആലിമൊന്നും അല്ലാത്ത ഒരു സാധാരണക്കാരൻ നൽകുന്ന നിർദ്ദേശമാണെങ്കിലും ഒരു കൂലിത്തൊഴിലാളി പറഞ്ഞു കൊടുക്കുന്ന സൽപ്രവർത്തനങ്ങളാണെങ്കിലും ഉപദേശം സ്വീകരിക്കുന്ന ആളുകൾക്ക് അത് തന്നെ മതി. ജീവിതത്തിൽ എക്കാലത്തും വലിയ ഉപദേശമായിട്ട് വലിയ പണ്ഡിതന്റെ ഉപദേശമൊന്നും വേണമെന്നില്ല, സ്വീകരിക്കാൻ തന്നെ. ഒരു സാധാരണ ആളുടെ ഉപദേശമാണെങ്കിലും സ്വീകരിക്കുന്ന ആൾക്കത് വലിയ ഫലം ചെയ്യും. വിശ്വാസികൾക്ക് അള്ളാഹു പ്രത്യേകം എണ്ണിപ്പറഞ്ഞ അടയാളങ്ങളിൽ ഒരടയാളം കൂടിയാണത്. ഉപദേശം കേട്ടാൽ അത് സ്വീകരിക്കാനുള്ള സന്നദ്ധതയുണ്ടാകും. സൂറത്തുൽ ഫുർഖാനിന്റെ അവസാനത്തിൽ അള്ളാഹുവിന്റെ ദാസന്മാർക്ക് അള്ളാഹു 9 അടയാളങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞു. കൂട്ടത്തിൽ ഒരടയാളമാണ് വല്ലദീന ഇദാ ദുക്കിറു ബിആയാത്തി റബ്ബിഹിം ലം യഖിറു അലൈഹാ സുമ്മം വഉമ്യാന. റബ്ബിന്റെ ആയത്തുകൾ ഓതി, അടയാളങ്ങൾ പറഞ്ഞ്, അധ്യാപനങ്ങൾ പറഞ്ഞ് ഉത്ബോധനം നടത്തപ്പെട്ടാൽ ആ ഉത്ബോധനം സ്വീകരിക്കുന്നിടത്ത് അവർ അന്ധന്മാരും ബധിരന്മാരുമാകൂല. നല്ല തുറന്നു വച്ച കൽബോടെ കേൾക്കും, ഹക്ക് കാണാനുള്ള കണ്ണോടെ കാണും, സ്വീകരിക്കാനുള്ള സന്നദ്ധതയോടെ സ്വീകരിക്കും. ചെറിയ ഒരു ഉപദേശം കൊണ്ടല്ലേ മഹത്തുക്കളൊക്കെ വലിയ ജനസഞ്ചയത്തെ നന്നാക്കിയത്. അന്നത്തെ ആളുകൾക്ക് സ്വീകരിക്കാനുള്ള സന്നദ്ധത കൂടുതലായി. നമ്മുടെ തൊട്ടു മുമ്പത്തെ തലമുറ ബാപ്പ ഉപ്പാപ്പമാരും ഉമ്മാമ്മമാരും അവരുടെ പേര് എഴുതണമെങ്കിൽ തന്നെ 5 മിനിറ്റ് സമയം കൊടുക്കും. ചിലപ്പോ ആകെ ഒരു പേര് എഴുതാനേ അറിയുള്ളൂ. ഒപ്പും ആ പേരെന്നെ, പേരും ആ പേരെന്നെ. സ്പെഷ്യലായിട്ട് ഒപ്പൊന്നുമില്ല. അപ്പൊ നമ്മള് ആരെങ്കിലും ഒപ്പിടുകയാണെങ്കിൽ ആ ഒപ്പൊന്ന് ചിക്കി ചികഞ്ഞ് അന്വേഷിക്കണമെങ്കിൽ ലണ്ടനിൽ കൊണ്ടുപോകണം. എന്നാലേ അത് നുള്ളിപ്പറിച്ച് ആദ്യത്തെ വരെ ഏതാണ്, രണ്ടാമത്തെ വരെ ഏതാണ് എന്നൊക്കെ കിട്ടുള്ളൂ. അന്നത്തെ ആളുകൾക്ക് പിന്നെ എല്ലാവർക്കും ഉള്ള ഒരു ഒപ്പ് പോലെ തള്ളവരല് കൊണ്ടുള്ള ഒരു ഒപ്പുണ്ട്. പേര് സ്വന്തം പേരെ ആകെ എഴുതാൻ അറിയുള്ളൂ. പക്ഷേ അവർക്കുള്ള അള്ളാഹുവിൽ പൊരുത്തപ്പെട്ട മഹാന്മാർക്കപ്പറഞ്ഞ അടയാളം നമ്മിൽ വളരെ കുറഞ്ഞു വരുന്നു. ഒരു വീട്ടിൽ 24 മണിക്കൂർ വാത് കേട്ടാൽ അതിൽ നിന്ന് എത്ര സ്വീകരിക്കും? ഒരു വീട്ടിലുള്ള കുടുംബക്കാര് മൊത്തം ഇരുന്ന് എല്ലാ ദിവസവും 4 മണിക്കൂർ വാത് കേൾക്കാൻ സ്വീകരിച്ചു, അതിനിപ്പോ സൗകര്യമുണ്ട്. ആ 4 മണിക്കൂർ വാത് കേൾക്കുമ്പോ 365 ദിവസവും വാത് കേട്ടു എന്ന് കിട്ടും. എത്ര പെട്ടെന്ന് നന്നാപാങ്ങാൻ പറ്റും, പക്ഷെ എത്ര എണ്ണം സ്വീകരിക്കും? മഹത്തുക്കൾ പറഞ്ഞ ഒരു വാക്ക്, ആ ഒരു വാക്കിന്റെ പിന്നാലെ നടന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് വലിയ ഉന്നതിയിലേക്ക് സാധാരണക്കാരായ ആളുകളെ വരെ അവർ ഉയർത്തിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടില്ലേ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖാദിമാണ്, തങ്ങൾക്ക് എപ്പോഴും മിസ്വാക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന സ്വഹാബിയാണ് ഇബ്ൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു. അറാഖിൽ നിന്ന് ചെത്തിക്കൂർപ്പിച്ച് മിസ്വാക്ക് ഉണ്ടാക്കി കൊടുക്കും. അതുകൊണ്ട് സ്വാഹിബു സിവാക്ക്, മിസ്വാക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ആള് എന്നൊരു പേരുണ്ട്. തങ്ങൾ എങ്ങോട്ടെങ്കിലും പോകുമ്പോ ഒന്ന് ചാരി ഇരിക്കാൻ വേണ്ടി തലയിണ കയ്യിൽ സൂക്ഷിക്കാറുണ്ട്. അതുകൊണ്ട് സ്വാഹിബുൽ വിസാദ,
എന്ന് ചില പണ്ഡിതന്മാർ അങ്ങനെയും പേര് പറഞ്ഞിട്ടുണ്ട്. ചില സ്ഥലത്തേക്ക് പോകുമ്പോ പുറത്തു നിൽക്കാൻ വേണ്ടി കാവലിന് നിർത്തുമ്പോൾ അഴിച്ചു വെക്കുന്ന ചെരുപ്പ് കയ്യിലെടുത്ത് ഇങ്ങനെ പിടിക്കും. അതുകൊണ്ട് സ്വാഹിബുൻ അലൈൻ എന്നും പേര് മഹാനവറുകൾക്ക് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഖിദ്മത്തെടുക്കുന്ന അവിടുത്തെ ഖാദിം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കൂഫ നഗരത്തിലൂടെ നടന്നു പോകുമ്പോ ഒരു വീട്ടിൽ വെച്ച് വലിയ ശബ്ദകോശം കേൾക്കുന്നു. ശ്രദ്ധിച്ചപ്പോ ഒരാൾ പാട്ടുപാടാണ്. ആ പാട്ടിനനുസരിച്ച് ബാക്കിയുള്ള ആളുകൾ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ മജ്ലിസിലൊക്കെ സംബന്ധിക്കുന്ന ഉമ്മമാരോടും ഉപ്പമാരോടും ചെറുപ്പക്കാരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നാട്ടിൽ അങ്ങനത്തെ ഒരു പണി വന്നാൽ പോകാത്തവർ എത്ര ഉണ്ടാവും? പോയവരെ കണക്കൂട്ടാക്കുന്നല്ലേ, പോകാത്തവർ എത്ര ഉണ്ടാവും? പേര് പുറത്തെഴുതി വെച്ചിരിക്കുന്ന എക്സിബിഷൻ ആയിരിക്കും. ഉള്ളിൽ നടക്കുന്നത് ഒരു നിലക്കും ഇസ്ലാമിനോട് പൊരുത്തപ്പെടാത്ത ശബ്ദകോശങ്ങളും കൊട്ടും കൊരവയും തുടങ്ങി ഒരിക്കലും അള്ളാഹു പൊരുത്തപ്പെടാത്ത രീതിയിലുള്ള സമ്പർക്കങ്ങളും സങ്കലനങ്ങളുമാണ് ഉള്ളിൽ നടക്കുന്നത്. എന്താന്ന് പോയി നോക്കട്ടെ എന്ന നിലക്ക് എത്ര ആള് പോയി നോക്കും? എത്ര ആൾ അതിനു വേണ്ടി ടിക്കറ്റ് എടുത്ത് തന്നെ പോകും? അത് നമ്മുടെ ഈമാനിന്റെ കുറവ് കൊണ്ടാണ്, അള്ളാഹുവിന് വഴിപ്പെടുന്നതിന്റെ കുറവ് കൊണ്ടാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ വീട്ടുമുറ്റത്തുകൂടെ നടന്നു പോകുമ്പോ ഒരു വീട്ടിന്റെ ഉള്ളിൽ പാട്ട് കേൾക്കുന്നു, മുട്ടും കൊട്ടും കേൾക്കും. ആരാ പാടുന്നറിയോ? സാദാൻ എന്ന ചെറുപ്പക്കാരനാണ് പാടുന്നത്. കൂഫ നഗരത്തിൽ ഒരു മൈതാനത്ത് സാദാൻ പാട്ട് പാടുന്നു എന്നൊരു പബ്ലിസിറ്റി ചെയ്താൽ പതിനായിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ സംഗമിക്കും. അത്രയും മനോഹരമായ ശ്രദ്ധ ശ്രവണത്തിന്റെ ശബ്ദത്തിന്റെ ഉടമയാണ്. ശുദ്ധമായ ശബ്ദത്തിൽ പാട്ടുപാടിയാൽ ഉപകരണങ്ങളൊന്നും വന്നില്ല, പക്ഷേ ദീർഘദൂരത്തേക്ക് അടിച്ചു വീശുന്ന ശബ്ദമുണ്ട്. ആ ശബ്ദത്തിന് തന്നെ മനോഹാരിതയും ഉണ്ട്. ചില ശബ്ദങ്ങൾക്ക് അങ്ങനെ ചില പ്രത്യേക കഴിവുണ്ട്. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു വലിയ ശബ്ദത്തിന്റെ ഉടമയാണ്. ഹുനൈനി യുദ്ധത്തിൽ വെച്ച് മുസ്ലിങ്ങൾ ആദ്യഘട്ടത്തിൽ പല ഭാഗത്തേക്കും ചിന്നിച്ചിതറി ഓടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ബാസ് റളിയല്ലാഹുനെ വിളിച്ചിട്ട് പറഞ്ഞു, നാദിഹിം അബ്ബാസൂ, അബ്ബാസേ അവരോടൊന്ന് വിളിച്ചു പറയൂ ഇങ്ങോട്ട് ഒരുമിച്ചു കൂടാൻ. 8-9 കിലോമീറ്റർ അപ്പുറത്തേക്ക് പോയ ജനങ്ങളെ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു ഉറക്കെ വിളിച്ചു. ആ ശബ്ദം കേട്ടിട്ട് 8 കിലോമീറ്റർ അപ്പുറത്തേക്ക് പോയ ആളുകൾ ഒരുമിച്ചുകൂടി. ആ ശബ്ദത്തിന്റെ ഗൗരവം കൊണ്ട് ചിലപ്പോൾ ഗർഭിണികളായ സഹോദരിമാര് വരെ പ്രസവിക്കാറുണ്ട് എന്ന് പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അങ്ങനെ രേഖപ്പെടുത്തിയത് കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ ശബ്ദകോശം കൊണ്ട് ഗർഭിണികളായ സഹോദരിമാര് വരെ പ്രസവിക്കാറുണ്ട്. അങ്ങനത്തെ ഒരു സന്ദർഭം ഭൂമിയിൽ വരാനുണ്ട്. നമ്മളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, യൗമ തറൗനഹാ തദ്ഹലു കുല്ലു മുർളിയതിൻ അമ്മാ അർളഅത് വതലഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹാ വതറൻ നാസ സുകാരാ വമാ ഹും ബിസുകാരാ. ഖിയാമത്ത് നാളിന്റെ തൊട്ടു മുന്നോടിയായി ഒന്നാമത്തെ ഊത്ത് നടക്കുന്നതിനോടനുബന്ധിച്ച് സൽസലത്തു സഅഅ അവസാന സമയത്തുള്ളൊരു പ്രകമ്പനമുണ്ട്. ആ പ്രകമ്പനം കേൾക്കുന്ന സഹോദരിമാര് മുലയൂട്ടുന്നവർ കുട്ടികളെ ശ്രദ്ധിക്കാതെ പോകും. കുട്ടി എത്ര കരഞ്ഞാലും ബേജാറ് കൊണ്ട് കുട്ടിയെ നോക്കാൻ കഴിയില്ല. അന്നത്തെ ശബ്ദത്തിന്റെ ഗൗരവം കൊണ്ട് തികയാതെ തന്നെ സഹോദരിമാര് പ്രസവിച്ചു പോകും. 2 മാസമുള്ളവര് പ്രസവിക്കും, 3 മാസമുള്ളവര് പ്രസവിക്കും. അത് രക്തപിണ്ഡവും മാംസപിണ്ഡവുമായിരിക്കും. 4 മാസമായി ശരീരത്തിന്റെ രൂപഭാവങ്ങളൊക്കെ വന്നവരും പ്രസവിക്കും, 6 മാസമായവരും പ്രസവിക്കും. സമയം കാത്തു കഴിയില്ല.
അത്തരത്തിൽ വലിയ ശബ്ദത്തിന്റെ ഉടമയാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു. ബഹുമാനപ്പെട്ട ബിലാൽ ബിനു റബാഹ് റളിയല്ലാഹു അൻഹുവിന്റെ ശബ്ദം അതിനേക്കാളും അപ്പുറത്തേക്ക് അടിച്ചു വീശുന്ന സുന്ദര ശ്രവണ ശബ്ദമാണ്. മദീനത്തെ പള്ളിയിൽ നിന്ന് വാങ്കുലി മുഴക്കിയാൽ എവിടെയെല്ലാം ആ വാങ്കു വിളികൾക്കും. ഹദീത്തിൽ പറഞ്ഞല്ലോ അവാലിൽ മദീന, ഇന്ന് നിങ്ങൾ മേപ്പെടുത്ത് പരിശോധിച്ചു നോക്കൂ. അവാലിൽ മദീനയിലേക്ക് മൊത്തം മദീനത്തെ പള്ളിയിലെ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ വാങ്കു വിളി കേൾക്കുകയാണ്. പിൽക്കാലത്ത് അങ്ങനെ ഒരു മുഅദ്ദിൻ ചരിത്രത്തിലില്ല. ബിലാൽ റളിയല്ലാഹു അൻഹു വാങ്ങു കൊടുത്താൽ ആ വാങ്ങിന്റെ ശബ്ദത്തിന്റെ ദൈർഘ്യം പോകുന്നത് അവാലിൽ മദീന എന്നത് കൂട്ടുമ്പോ 20 കിലോമീറ്റർ ആണ്. 4 ഭാഗങ്ങളിലായി കൂട്ടുമ്പോ 20 കിലോമീറ്റർ ഉണ്ട്. ബിലാലിൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിന്റെ സുന്ദരമായ ശബ്ദം അങ്ങോട്ടെല്ലാം അടിച്ചു വീശുന്നു. സദാനിന്റെ പാട്ടിന്റെ ശബ്ദം കൊണ്ട് പരിസരത്ത് ധാരാളം ആളുകൾ തിങ്ങിക്കൂടിയിട്ടുണ്ട്. ആ പാട്ട് കേൾക്കാൻ ആദ്യം അവിടെ ഒരുമിച്ചു കൂടിയത് മദ്യപാനികളായ മദോന്മത്തരാണ്. കുടിച്ച് 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 ലക്കുകെട്ട ആളുകളെയാണ് പാട്ടുപാടി സുഖിപ്പിക്കുന്നത്. അതുവഴി നടന്നു പോകുന്നു അബ്ദുല്ലാഹി ബിനു മസ്ഊദ് റളിയല്ലാഹു അൻഹു. നടന്നു പോകുമ്പോ സദാനിന്റെ ശബ്ദമാണെന്ന് കേട്ടപ്പോ പുറത്ത് നിൽക്കുന്ന ആളുകളോടൊന്നുകൂടി ചോദിച്ചു, ആരാണ് പാടുന്നത്? അത് സദാനാണെന്ന് പറഞ്ഞു. ഉള്ളിൽ നിന്ന് സദാനെന്ന ചെറുപ്പക്കാരനൊരു നോട്ടം കണ്ടു, നല്ല ഒരു മുഖലക്ഷണമുള്ള ഒരു മഹാൻ. പുറത്തുകൂടെ നടന്നുപോയല്ലോ. ഒരു മിനിറ്റ് നേരം അവിടെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അതാരാണെന്നറിയണമെന്ന നിലക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നു. അപ്പോഴേക്ക് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നടന്ന് നീങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് മഹാനവർകൾ ഒരു വാക്ക് പറഞ്ഞു. ആ ഒരൊറ്റ വാക്കാണ് സദാന്റെ ജീവിതം മാറ്റിയത്. ഒരൊറ്റ വാക്കാണ് ഒരു മണിക്കൂർ നേരത്തെ വഅളില്ല, 2 മണിക്കൂർ നേരത്തെ പ്രഭാഷണമില്ല, പരമ്പരയായി 10 ദിവസത്തെ പ്രഭാഷണമില്ല, ഒരൊറ്റ വാക്കാണ് മാ അഹ്സന ഹാദ സൗത് ലൗ കാന ബി ഖിറാഅത്തി കിതാബില്ലാഹി കാന അഹ്സന. എന്തൊരു നല്ല ശബ്ദം, മാ അഹ്സന ഹാദ സൗത്, എന്തൊരു കേൾക്കാൻ നല്ല ഇമ്പമുള്ള ശബ്ദം. പാട്ട് പാടിയാൽ എത്ര ആൾക്കാർ അങ്ങനെ ഓടിപ്പോകും. പാട്ട് പാടി ഇപ്പൊ നമ്മളെ നാട്ടില് ഒരു ഗാനഗന്ധർവൻ വന്നാൽ എത്ര ആൾ ഓടിപ്പോകും കേൾക്കാൻ. മുമ്പ് ദുബൈയില് നമ്മുടെ ഇന്ത്യയിൽ നിന്നൊരു ഒരു സിനിമാ നടൻ വന്നപ്പോ ആ സിനിമാ നടന്റെ സൗന്ദര്യം കണ്ടൊരു പെണ്ണ് ബോധം കെട്ടു വീണു പത്രത്തിലുണ്ടായിരുന്നു. അതിന് മാത്രം ഓർമ്മിക്കുന്ന സൗന്ദര്യം ആർക്കൊക്കെ ഉണ്ടോ, നമുക്കാർക്കും തോന്നിയിട്ടില്ല. പക്ഷെ അങ്ങനെ ആർക്കും തോന്നി, ആള് ബോധം കിട്ടുകയുള്ളു. നമ്മളെന്ത് ചെയ്യാനാ സഹോദരങ്ങളെ? അപ്പൊ ശബ്ദം ഇങ്ങനെ കേൾക്കുന്നിടത്തേക്ക് ആളുകൾ ഇങ്ങനെ പോകല്ലേ? സാദാന്റെ ശബ്ദം മൈക്കിലൂടെ പവർ നൽകുന്ന ശബ്ദമല്ല, കാരണം അന്നതില്ലല്ലോ. അപ്പൊ ക്ലിയറായ ശബ്ദമാണ്. മുട്ടാനും കൊട്ടാനും ഉള്ള ഉപകരണങ്ങൾ അന്നുണ്ട്, അതുണ്ട്. അതിന്റെ ആൾക്കാരെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സാദാൻ പാടുന്നുണ്ട്. ബാക്കിയുള്ളവർ ആ പാട്ട് കേട്ടിട്ട് ഇങ്ങനെ ആവേശം കൊള്ളുന്നുണ്ട്, ആടി വീലുന്നുണ്ട്. അപ്പോഴാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരൊറ്റ നോട്ടം നോക്കിയിട്ട് സദാനാണെന്ന് തിരിഞ്ഞപ്പോൾ ഒരു നന്മ നിറഞ്ഞ ഉപദേശം. മാ അഹ്സന ഹദ സൗത്, എന്തൊരു നല്ല ശബ്ദാലേ. ലൗ കാന ബി ഖിറാഅത്തി കിതാബില്ലാഹി കാന അഹ്സൻ, അല്ലാഹുവിന്റെ ഖുർആനിന്റെ ഊത്തുകൊണ്ടാണ് ആ ശബ്ദം മധുരം നൽകുന്നതെങ്കിൽ ഇതിനേക്കാളും അതിന് സൗന്ദര്യം വരുമല്ലോ. ഉപദേശത്തിന്റെ ഒരു ശൈലി കൂടിയാണത്. തെറ്റ് കണ്ടുപോയ ഒരാളെ ഉപദേശിക്കേണ്ടത് അയാളെ നന്മ മുന്തിച്ചുകൊണ്ടാണ്. ബഹുമാനപ്പെട്ട ഖുറൈമുല്ലു സൈദി റളിയല്ലാഹു അൻഹുവിൽ രണ്ട് വിഷയങ്ങൾ മാറ്റണമെന്ന് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുറൈം റളിയല്ലാഹുനെ വിളിച്ചിട്ട് പറഞ്ഞല്ലോ, നിഅമർ റജുലു ഖുറൈം, ഖുറൈം നല്ല കുട്ടിയാണ്, നല്ല ചെറുപ്പക്കാരനാണ്. ലൗലൗലാ തൂലു ജുമ്മതിഹി വൈസ്ബാലു ഇസാരിഹി, ആള് നല്ല ആളാണ്, മുടിന്റെ നീളം ഇത്ര കൂടുതലില്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഉഷാറാകുമായിരുന്നു.
തുണി ഇത്ര തായോട്ട് ഇറങ്ങിയിട്ടില്ലായിരുന്നു എങ്കിൽ കുറച്ചുകൂടി ആൾ ഉഷാറാകുമായിരുന്നു. ആ രണ്ടു ഉപദേശം കേട്ട ഉടനെ തന്നെ അതാ പോയിട്ട് കാതിന്റെ പിറകോട്ട് തൂങ്ങി നിൽക്കുന്ന മുടി വെട്ടിക്കളഞ്ഞു. തണ്ടം കാലിന്റെ പകുതിയിൽ നിന്നിന്ന പിന്നെ തുണി തായോട്ടിറക്കിയിട്ടില്ല. അങ്ങനെയാണ് സഹാബത്തിനെ മൊത്തം ഉപദേശിച്ചത്. നഅമർ റജുലു അബ്ദുല്ലാ ലൗകാന യുസല്ലി ബില്ലൈൽ. ഉപദേശത്തിന്റെ ഒരു ശൈലി അങ്ങനെ, അതെല്ലാ ബാപ്പാരുമാരും ശീലിക്കും. ആക്ഷേപം പറഞ്ഞ് ഉപദേശിച്ചാൽ പെട്ടെന്ന് മനസ്സിൽ കൊള്ളൂല. നന്മ പറഞ്ഞ് ഉപദേശിക്കും, ആള് നല്ല ചെറിയൊരു വിഷയം കൂടി അതുകൂടി നന്നാക്കിയ പെട്ടെന്ന്. ഒരു കുട്ടിയെ ഉപദേശിക്കുമ്പോ മോനെ നല്ല മോനെ, ആ കുട്ടി ചെയ്ത നന്മകളൊക്കെ പഠിക്കാനുള്ള മെടുക്കതൊക്കെ. കുട്ടിയെ എങ്ങനെ നോക്കിയിട്ട് ആദ്യം തന്നെ വളരെ കുരുത്തം കെട്ടോനാന്ന് പറഞ്ഞാൽ കുട്ടീന്റെ മനസ്സിൽ ആദ്യം തന്നെ കേൾക്കുന്നതാണ് ഞാൻ കുരുത്തം കെട്ടുവനാണ് ആദ്യം പറഞ്ഞത്. പിന്നെ വാപ്പ ഓരോ ഗുണങ്ങളൊക്കെ എണ്ണി പറഞ്ഞു, അതൊന്നും എവിടെ എത്തുന്നില്ല. ആദ്യം തന്നെ നല്ല മോന, അനുസരണുള്ള മോന, എഴുതാനൊക്കെ നല്ല ഉഷാർ, വായിക്കാനും നല്ല മിടുക്ക്, എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടിയാൽ അന്ന് വായിച്ചിട്ട് എന്താണെന്ന് പെട്ടെന്ന് ഗ്രഹിക്കാനും. പക്ഷെ ചെറിയ ഒരു കുറവുണ്ട്, കുറുമ്പും കുശുമ്പും കുറച്ചേറെ. അതങ്ങനെ നമ്മൾ പറയുമ്പോ നേരത്തെയുള്ള നന്മകളൊക്കെ പറഞ്ഞത് കൊണ്ട് ഇതുകൂടി മാറ്റാനുള്ള ഒരു പ്രചോദനാവും അത്. അങ്ങനെ ഉപദേശിക്കുന്നത്, ഒരു ഭാര്യയെ ഉപദേശിക്കുകയാണെങ്കിൽ ആ ഭാര്യന്റെ ഗുണങ്ങൾ ആദ്യം പറയും, പിന്നെ എന്തെങ്കിലും കേടുകൾ ഉണ്ടെങ്കിൽ ആ കേട് കേടായിട്ട് തിരുത്താൻ പറ്റുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഉമ്മയോടും ഉപ്പയോടും ഉപദേശിക്കുമ്പോ തീരേ ഗൗരവം സ്വീകരിക്കാൻ പാടില്ലല്ലോ ഒരിക്കലും. അത് അതവിനെതിരായിട്ടൊരു പക്ഷേ വരും, അവരോട് നന്മ നിറഞ്ഞ ഉപദേശങ്ങളാ പറയുന്നത്. അപ്പോഴും അവർ ഉപദേശം സ്വീകരിക്കാൻ എന്താ തള്ള എങ്ങനെ, എന്താ തന്ത എങ്ങനെ, അങ്ങനെ വെക്കാൻ പാടില്ല. അങ്ങനെ ചെറിയ എന്താ തള്ള എങ്ങനെ, എന്താ തന്ത എങ്ങനെ, അങ്ങനെ ചോദിച്ചാൽ പിന്നെ അതെങ്ങനെ സ്വീകരിക്കും. ആ ഭാഷ ഒരു കാടൻ ഭാഷ. ഉമ്മ ഉപ്പ എന്നുള്ള ആ ശൈലിയിൽ വിളിച്ച് അവര് തന്ന അനുഗ്രഹങ്ങൾ, അവര് തന്ന സേവനങ്ങൾ പറഞ്ഞാ തീർക്കാൻ പറ്റും. ചെറിയൊരു പോരായ്മ ഉണ്ട്, അതങ്ങോട്ട് പറഞ്ഞ് ഗുണങ്ങളൊക്കെ പറഞ്ഞ് തിരുത്താനേ ഉള്ളൂ. കൂട്ടുകാരിൽ നിന്നും അങ്ങനെ തന്നെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. ഒരു കൂട്ടുകാരിൽ ഒരു ഗുണവും ഇല്ലാതിരിക്കുമല്ലോ, എന്തെങ്കിലുമൊക്കെ ഗുണമുണ്ടാവും. അപ്പൊ നമ്മൾ അവന്റെ മൈനസ് മാത്രം കണ്ടു പറയുകയാണെങ്കിൽ നീ നിന്റെ പണിയൊക്കെ കൊണ്ടു പെട്ടെന്ന് പറയും ആളുകളുടെ പ്രതികരണം. അതേസമയത്ത് ആള് നല്ല ആളാണ്, എല്ലാ വിഷയത്തിലും ആൾ ഉഷാറാണ് എന്നയാളെ പൊക്കി പറയല്ല, അയാളിലുള്ള നല്ല സ്വഭാവങ്ങൾ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഉള്ള ഒരു വീക്ക്നെസ് ഒന്ന് പിന്നെ തിരുത്താൻ നോക്കിയാൽ ശരി. അങ്ങനെ കുറവുണ്ടെങ്കിൽ ഞാനത് അത്ര മെയിൻ്റെ ഇതില്ല, തിരുത്തണം എന്നല്ലേ തോന്നുന്നത്. നിങ്ങൾ നോക്കി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബിതങ്ങളിൽ നിന്ന് കേട്ട ഉപദേശം അല്ലേ അത്? ആ പാട്ടുപാടി മദ്യപാനികളെ സുഖിപ്പിക്കുന്ന ആള് നരകത്തിലാന്ന് പറഞ്ഞില്ല. വേഗം അങ്ങനെ പാസ്സാക്കാം, അല്ലെങ്കിൽ ആള് കാലകാലം നശിച്ചു അങ്ങനെയും പറഞ്ഞില്ല. എന്തൊരു നല്ല ശബ്ദം കേൾക്കാൻ, എന്തൊരു സൗന്ദര്യമുള്ള ശബ്ദം. ലൗകാന ബിഖിറാത്തി കിതാബില്ലാഹി കാന അഹ്സന. ഈ ശബ്ദം കൊണ്ട് അള്ളാഹുവിന്റെ ഖുർആൻ ഓതാ നടക്കുന്നതെങ്കിൽ കാന അഹ്സന, അത് കൂടുതൽ സുന്ദരമാകുമായിരുന്നു. സാധാരണ ആരോ ഒന്ന് നോക്കി നിൽക്കുന്നത് കണ്ടപ്പോ പെട്ടെന്ന് തന്റെ ഉപകരണങ്ങളൊക്കെ മാറ്റി പുറത്തോട്ട് വന്നു. പുറത്തു വന്ന ശേഷം ജനങ്ങളോട് ചോദിച്ചു, ജനങ്ങളെ ഇവിടെ ആരാജിലൂടെ നടന്നു പോയത്? ഒന്നിവിടെ നിന്നത് കണ്ടല്ലോ അല്പനേരം. അവര് പറഞ്ഞു, ഖാദിമു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖാദിം, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് തങ്ങളാണ്, എന്തെങ്കിലും പറഞ്ഞോ? അതെ, നിങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ഇതെന്തൊരു നല്ല ശബ്ദമാണ്. അള്ളാഹുവിന്റെ ഖുർആനിന്റെ ഓത്ത് കൊണ്ടാണ് ഈ ശബ്ദത്തിന് സൗന്ദര്യം നൽകുന്നതെങ്കിൽ അത് കൂടുതൽ മെച്ചപ്പെട്ട ശബ്ദമാകുമല്ലോ, സൗന്ദര്യമുള്ള ശബ്ദമാകുമല്ലോ.
ഖുർആൻ എങ്ങനെയല്ലേ നല്ല സുന്ദരമായ ശബ്ദത്തിൽ ഓതണം, നല്ല ഈണത്തിൽ ഓതണം, പാട്ടുപോലെയല്ല, നല്ല ഈണത്തിൽ ഖുർആൻ ഓതണം. സയ്യിനു അസ്വാതകും ബിൽ ഖുർആൻ, ഖുർആൻ കൊണ്ട് നിങ്ങളെ ശബ്ദത്തിന് സൗന്ദര്യം നൽകണം. നല്ല ശ്രവണ സുന്ദരമായ ശബ്ദത്തിൽ ഖുർആൻ ഓതിയാൽ എത്ര മണിക്കൂർ തന്നെ കേട്ടാലും മടുപ്പ് വരില്ല. ഈമാനുള്ളവർക്ക് മതിയെന്ന് പറയാൻ തോന്നൂല. അത് ഖുർആനിന്റെ ഒരു പ്രത്യേകത കൂടിയാണ്. അതേ ഖുർആൻ കൊണ്ട് ശബ്ദം നൽകുന്ന ആളുകൾക്ക് മലക്കുകൾ പ്രത്യേക പരിഗണന കൊടുക്കുന്നുണ്ട്. നല്ല ശബ്ദത്തിൽ ഖുർആൻ ഓതാൻ അറിയുന്ന ആൾക്ക് എല്ലാ നിലക്കും അയാൾക്ക് പരിഗണനയുണ്ട്. ഇമാമത്ത് നിൽക്കുന്നിടത്ത് മാത്രമല്ല, പലയിടങ്ങളിലും അയാളെ മുണ്ടിക്കേണ്ടതുണ്ട്. കാരണം അയാള് ഹസനു സൗത്തി ബിൽ ഖുർആൻ, നല്ല ശബ്ദത്തിൽ ഖുർആൻ ഓതുന്ന ആളാണ്. അതൊരു വേറിട്ട മഹത്വം തന്നെയാണ്. ഇരിക്കട്ടെ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ സാദാന് പെട്ടെന്ന് തന്നെ മനംമാറ്റം വന്നു. രണ്ട് വരികളിൽ എഴുതിയാൽ ചുരുങ്ങിയ ഒരു വാക്കിന്റെ ഉപദേശം, ആ ഉപദേശം അപ്പൊ തന്നെ ഉടനെ തന്നെ മനസ്സിലേക്ക് ഫലിച്ചു. ഉള്ളിൽ പോയി. മുട്ടാൻ ഉപയോഗിച്ചിരുന്ന വടികളൊക്കെ മുട്ടിൻ കാൽമേൽ വെച്ച് പൊട്ടിച്ചു. അത് വലിച്ചെറിഞ്ഞു മസൂദ് റളിയല്ലാഹു അൻഹുവിനെ തേടി പിന്നാലെ ഓടി. പോകുന്ന വഴികളിലൊക്കെ ജനങ്ങളോട് ചോദിച്ചു, ഇവിടുന്ന് എങ്ങോട്ടാ പോയത്? ഓരോ ജംഗ്ഷനെത്തുമ്പോ ആൾക്കാരെ വിളിക്കും, ഇവിടുന്ന് എങ്ങോട്ടാ പോയത്? അങ്ങോട്ടാ, ഇവിടുന്ന് എങ്ങോട്ടാ? അങ്ങോട്ടാ. പിന്നാലെ ഓടി. അപ്പൊ ആളുകളും പിന്നാലെ പോയി നോക്കി. ഇങ്ങനൊക്കെ മദ്യപിച്ച ആളുകളെ പാട്ടുപാടി സുഖിപ്പിച്ച ഒരാളെ ഇബ്നു മസ്ഊദ് നിങ്ങൾ സ്വീകരിക്കോ സ്വീകരിക്കൂലേ? അതറിയണല്ലോ. ആളുകളും പിന്നാലെ പോയി നോക്കി. സാദാൻ ഓടുകയാണ്. അങ്ങനെ കുറേ അങ്ങ് ഓടിയപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിനെ കണ്ടപ്പോൾ ശബ്ദിച്ചു വിളിച്ചു. ശബ്ദമുണ്ടാക്കി വിളിച്ചപ്പോൾ മഹാനവർകൾ അവിടെ നിന്നു. സാദാനദാ വരുന്നു. കൈകൊടുത്തപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കൈകൊടുത്തു. ആലിംഗനം ചെയ്യാൻ ഒരുങ്ങിയപ്പോൾ ആലിംഗനം ചെയ്തു. ജനങ്ങളെ മുഖത്തേക്ക് നോക്കുമ്പോ അവർക്കൊരു സന്ദേഹമുള്ളതുപോലെ മദ്യപാനികളെ പാട്ടുപാടി സുഖിപ്പിച്ചൊരാളെ ഇവിധം സ്വീകരിക്കാമോ? അവരെ മനസ്സിൽ നിന്ന് ആ സംശയം വായിച്ചെടുത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് മുന്നിട്ട് വന്നൊരാളെ ഞാൻ എങ്ങനെ സ്വീകരിക്കാതിരിക്കാനാ? എനിക്ക് കയ്യൊഴിക്കാൻ പറ്റില്ലല്ലോ. ആ പാടുന്ന പാട്ടൊക്കെ വലിച്ചെറിഞ്ഞ് ഇനി അതൊന്നും വേണ്ടാന്ന് കരുതി വന്നതല്ലേ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ കൂടിയിട്ട് പിന്നെ ഖുർആനോത്ത് പഠിച്ചു. എന്റെ കാലശേഷം ആറാളുകളിൽ നിന്ന് നിങ്ങൾ ഖുർആൻ സ്വീകരിക്കണമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണി പറഞ്ഞ സ്വഹാബിമാരിൽ ഒരു പ്രമുഖ സ്വഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. മഹാനവർകളെ പിന്നാലെ നടന്ന് ഖുർആൻ ഓത്ത് പഠിച്ച ശേഷം സാദാന് പറയുന്നു, പിന്നാ നാവ് കൊണ്ട് ഒരിക്കൽ പോലും പാട്ട് പാടിയിട്ടില്ല. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ നടന്ന് ആ ശബ്ദം കൊണ്ട് പിന്നെ സൗന്ദര്യമേകിയത് അല്ലാഹുവിന്റെ ഖുർആനാണ്. സഹോദരന്മാരെ, ഒരു മണിക്കൂർ നേരത്തെയോ ഒരു മിനിറ്റ് നേരത്തെയോ ഉപദേശമില്ലാതെ ഒരു ചെറിയ വാക്കുകൊണ്ട് ഉപദേശിച്ചപ്പോ അതങ്ങനെ തന്നെ മനസ്സിലേക്ക് സ്വീകരിച്ച് അതാ സാദാൻ ഇബ്നു മസ്ഊദ് തങ്ങളെ പിന്നാലെ പോയി. ശിഷ്ടകാല ജീവിതത്തിൽ ഒരിക്കലും പാട്ടുപാടാതെ ആ ശ്രവണ സുന്ദരമായ ശബ്ദം അല്ലാഹുവിന്റെ ഖുർആനോത്തിന് വേണ്ടി വിനിയോഗിച്ചു എങ്കിൽ അതേ ഉപദേശം സ്വീകരിക്കുന്ന രീതിയിൽ മനസ്സ് തുറന്നു വെക്കണം. ഏതൊരു വാളിന്റെ മുന്നിലും, അത് ടേപ്പ് റെക്കോർഡിലൂടെ കിട്ടുന്ന വാളാണെങ്കിലും മൊബൈലിലൂടെ വരുന്ന വാളാണെങ്കിലും ഒരു ചെറിയ കുട്ടി പറയുന്ന വാളാണെങ്കിലും സ്വീകരിക്കാനുള്ള സന്നദ്ധതയോടുകൂടെ കേൾക്കണം. ആ വാളിനാണ് ശരിക്കും ഫലം പ്രാപിക്കുക. അതിനെ പറ്റിയാണ് അല്ലാഹു പറഞ്ഞത്, വല്ലദീന ഇദാ ദുക്കിറൂ ബിആയാതി റബ്ബിഹിം ലം യഖിറൂ അലൈഹാ സുമ്മം വഉമ്യാനാ.
വല്ലദീന ഇദാ ദുക്കിറു ബിആയാതി റബ്ബിഹിം, അവരെ റബ്ബായ അല്ലാഹുവിന്റെ അധ്യാപനങ്ങൾ, അതേ അല്ലാഹുവിന്റെ സൂക്തങ്ങൾ, അല്ലാഹുവിന്റെ ആയത്തുകൾ ഓതിയിട്ട് അവരോട് ഉത്ബോധനം നടത്തപ്പെട്ടാൽ, ലം യഖിറു അലൈഹാ സുമ്മം വഅ്മ്യാന, കാതുണ്ടായിട്ടും കേട്ടിട്ടില്ല എന്നവർ വെക്കൂല. നമ്മളോടല്ലത് പറഞ്ഞത് എന്ന് കരുതൂല, നമ്മളോട് തന്നെയാ പറഞ്ഞത്, എന്നോട് തന്നെയാ പറഞ്ഞത്, ഞാൻ സ്വീകരിക്കാനാ പറഞ്ഞത് എന്ന സന്നദ്ധതയോടുകൂടെയാണത് കേൾക്കുക. അതേ തുറന്നു വെച്ച കൽബോടെ, ക്ലിയറായ കണ്ണോടുകൂടെ ശരിക്കത് കണ്ട് പഠിച്ച് ഉൾക്കൊള്ളുന്നവരാണ് മുഅ്മിനുകൾ. ആ ഒരു സ്വീകാര്യതയുടെ സന്നദ്ധത അല്ലാഹു നമുക്ക് ഏറ്റിയേറ്റി തെരുമാറാകട്ടെ. ഞാൻ ആമുഖമായി കാര്യം ഓർമ്മപ്പെടുത്തിയത്, എപ്പോഴും വാദ കേൾക്കുന്നവരില്ലേ? എല്ലാ ദിവസവും വാദ കേൾക്കാൻ പറ്റുന്ന സംവിധാനമില്ലേ? ആ വാദ ജീവിതത്തിൽ ഫലവത്താകണം. വാദ കേട്ടിട്ട് ജീവിതത്തിൽ ഫലമുണ്ടാകണം. അങ്ങനെ ഫലമുണ്ടാകുമ്പോഴാണ് നമ്മുടെ ഈമാനിന് മാറ്റം വരുന്നത്, നമ്മുടെ ഇഖ്ലാസിന് ഏറ്റക്കുറച്ചിൽ വരുന്നത്, നമ്മൾ ചെയ്യുന്ന അമലുകൾക്ക് അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകാര്യത വരുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ചെറിയൊരു ഉപദേശം നടത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിലെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് അല്ല തന്ന ഹിദായത്ത്, അല്ലാഹു നൽകിയ ഈമാൻ. ആ ഈമാൻ കെട്ടുപോകാതെ സൂക്ഷിക്കണം, ആ ഈമാൻ കെട്ടുപോകാതെ സൂക്ഷിക്കണം. അതിനെപ്പോഴും വെള്ളവും വളവും കൊടുക്കണം. അതേ, അതിന്റെ റൂട്ട് എപ്പോഴും കൃത്യമാകണം. റൂട്ട് തെറ്റിപ്പോയാൽ, യഥാർത്ഥ വഴിയിൽ നിന്ന് വ്യതിചലനം സംഭവിച്ചു പോയാൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചിന്ത നമ്മുടെ കൽബിൽ വന്നു പോയാൽ, നമ്മൾ വളരെ വളരെ പിറകോട്ട് പോയി, ഈമാനിൽ നിന്ന് വളരെ പിന്തിരിപ്പിക്കപ്പെട്ടവരായി. സുബ്ഹാനല്ലാഹ്, അതിന് ആ ഈമാന് ശരിയായ രൂപത്തിൽ നിലനിന്ന് കിട്ടുന്നതിന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സിറാത്തുൽ മുസ്തഖീമിൽ തന്നെ ഉറച്ചു നിൽക്കണം. ചാഞ്ചല്യം വന്നുകൂടാ. തങ്ങൾ പഠിപ്പിച്ചല്ലോ, അന്നഹാദാ സിറാത്തി മുസ്തഖീമാ ഫത്തബിഊ, ഇതാണ് എന്റെ സിറാത്തും മുസ്തഖീമായ വഴി, ഇതാണ് എന്റെ സിറാത്തും മുസ്തഖീമായ വഴി, ഈ വഴിയിൽ തന്നെ നിങ്ങൾ ഉറച്ചു നിൽക്കേണ്ടതുണ്ട്, മാറിപ്പോകാൻ പാടില്ല, ഇതിൽ നിന്ന് തെറ്റിപ്പോകാൻ പാടില്ല. ഫത്തബിഊഹു, ആ വഴികളെ നിങ്ങൾ അനുധാവനം ചെയ്യേണ്ടതുണ്ട്. ആ വഴിയിൽ നിന്ന് മാറിപ്പോകുന്നത് എല്ലാ അർത്ഥത്തിലും നമ്മുടെ ഈമാനിനെ ബാധിക്കുന്ന വിഷയമാണ്, എല്ലാ അർത്ഥത്തിലും നമ്മുടെ ഇഖ്ലാസിനെ ബാധിക്കുന്ന വിഷയമാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഈ വിഷയം വളരെ കാര്യഗൗരവത്തോടെ നാം സ്വീകരിക്കേണ്ടതുണ്ട്. ഈ വഴി എന്ന് പറയുന്നതിന്റെ മുമ്പ് തങ്ങൾ ഒരുപാട് കാര്യങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞിട്ടുണ്ട്. ആ വഴിയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഒന്നാമത്തെ തഫ്സീർ. വിശ്വാസ രംഗത്തും കർമ്മരംഗത്തും സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കാണിച്ചു തന്ന മാർഗരേഖയുണ്ട്, അതിൽ നിന്ന് വിടാൻ പാടില്ല. അതേതൊക്കെയാണ്? അതാണ് തൊട്ടു മുമ്പുള്ള ആയത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നത്. ഖുൽ തആലൂ അത്ലു മാ ഹറമ റബ്ബുകും അലൈക്കും അല്ലാ തുശ്രികു ബിഹി ശൈആ വബിൽ വാലിദൈനി ഇഹ്സാനാ. പറഞ്ഞു കൊടുക്കൂ നബിയേ, ജനങ്ങളെ വരൂ, അല്ലാഹു നിഷിദ്ധമാക്കിയത് എന്തൊക്കെയാണെന്ന് ഞാൻ ഓതിത്തരാം. അല്ലാ തുശ്രികു ബിഹി ശൈആ, അല്ലാഹുവിനോട് ഒന്നിനെയും നിങ്ങൾ പങ്കു ചേർക്കരുത്, അത് അല്ലാഹു നിഷിദ്ധമാക്കിയിട്ടുണ്ട്. വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കൾക്ക് സേവനം ചെയ്യണം, അവർക്ക് ഗുണം ചെയ്യണം. ഒരു കാലത്തും ബാപ്പാനെ തെറ്റിക്കാൻ പാടില്ല, ഉമ്മാനെ തെറ്റിക്കാൻ പാടില്ല. അത് സിറാത്തുൽ മുസ്തഖീമിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. അള്ളാഹുവിനെ ഇബാദത്ത് നിർവഹിക്കുന്ന സ്ത്രീ പുരുഷന്മാർ, മുഅ്മിൻ മുഅ്മിനാത്തുകൾ,
മാതാപിതാക്കൾക്ക് ഇഹ്സാൻ ചെയ്യുന്നതിൽ കുറവ് വരരുത്. അള്ളാഹുവിനുള്ള നമ്മുടെ ഇബാദത്ത് പൂർണ്ണാർത്ഥത്തിൽ അള്ളാഹു പരിഗണിക്കണമെങ്കിൽ അതിന്റെ കൂടെ അള്ളാഹു ചേർത്തി പറഞ്ഞ ഒന്നാണ് മാതാപിതാക്കൾക്ക് ചെയ്യുന്ന ശുക്ർ അള്ളാഹു സ്വീകരിക്കുന്ന വിധത്തിലാകണം. മാതാപിതാക്കൾക്കും നന്ദി ചെയ്യണം, അള്ളാഹുവിനും നന്ദി ചെയ്യണം. ബാപ്പാനെ കണ്ടൂടാ, ഉമ്മാനെ കേട്ടൂടാ, അവരെന്തെങ്കിലും ചോദിക്കുമ്പോഴേക്ക് ദേഷ്യ, അല്ലെങ്കിൽ അവരോടൊന്നും സമ്മതം ചോദിക്കാൻ കാത്തു നിൽക്കാൻ നമുക്ക് നേരല്ല. അവരൊറ്റ സമ്മതത്തിന് എത്ര വില ഉണ്ട് നിങ്ങൾ നോക്ക്. ബാപ്പാന്റെ ഉമ്മാന്റെ ഒറ്റ സമ്മതത്തിന് എത്രമാത്രം വലിയ വിലയുണ്ട്. ലോകത്തിന്റെ നേതാവ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപത്ത് യമനിൽ നിന്നൊരാൾ വന്നു, ഒരു സഹാബി, നബിയെ ഞാൻ യമനിൽ നിന്ന് വരിക, എന്തിനു വന്ന, തങ്ങളോടുകൂടെ യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടി കുറെ കാലമായി ആഗ്രഹിക്കുന്നു, ഇപ്പൊ അടുത്ത് തങ്ങൾ പോകുന്നുണ്ട് എന്ന് കേട്ട് വന്നതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങൾ വരുമ്പോ ബാപ്പാന്റെയും ഉമ്മാന്റെയൊക്കെ നിലപാട് എന്താ, ബാപ്പാന്റെയും ഉമ്മാന്റെയൊക്കെ അവസ്ഥ എന്താ, നിങ്ങൾ ആലോചിച്ചു. ഭാര്യന്റെ അവസ്ഥ അല്ല ചോദിച്ചത്, മക്കളെ അവസ്ഥയല്ല ചോദിച്ചത്, ബാപ്പാന്റെയും ഉമ്മാന്റെ അവസ്ഥ എന്താ. അപ്പ ആ സ്വഹാബി പറഞ്ഞു, ഞാൻ പോരുന്നത് ഇഷ്ടമില്ലാത്തത് കൊണ്ടായിരിക്കും അവർ കരഞ്ഞു, സമ്മതം ചോദിച്ചിട്ട് ജവാബൊന്നും പറഞ്ഞില്ല. തങ്ങൾ പറഞ്ഞു, നിങ്ങൾ യമനിലേക്ക് എന്നെ തിരിച്ചു പോകണം, യമനിലേക്ക് എന്നെ തിരിച്ചു പോകണം, നിങ്ങൾ വരുന്നത് കാരണം കരഞ്ഞ ബാപ്പാനെയും ഉമ്മാനെയും സന്തോഷമുള്ള വാക്ക് പറഞ്ഞ് ചിരിപ്പിച്ചോ. അവര് കരഞ്ഞിട്ട് സമ്മതമില്ലാതെ നിങ്ങൾ യുദ്ധത്തിന് വന്നിട്ട് കാര്യമില്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരാൾ ജിഹാദിന് പോയാൽ ആരെങ്കിലും പോയി കൊല്ലാൻ പോകാന്നല്ല ജിഹാദ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, നിയമപരമായിട്ട് നയപരമായിട്ടുള്ളൊരു ഏറ്റുമുട്ടലാണ്, ഒരു രാജ്യത്തെ മൊത്തം തകർക്കുക എന്നത് അതിന്റെ ലക്ഷ്യമല്ല, വീടുകൾ മൊത്തം തകർത്ത് തരിപ്പണമാക്കുക എന്നത് അതിന്റെ ലക്ഷ്യമല്ല. ഇന്ന് നടക്കുന്ന ജിഹാദിനെ ഇസ്ലാമിന്റെ മേലിൽ വെച്ച് കെട്ടാനും പറ്റൂല, അതൊന്നും ഇസ്ലാം അനുശാസിക്കുന്ന ജിഹാദല്ല. നരനായാട്ട് നടത്താൻ ഇസ്ലാം സമ്മതിക്കുന്നില്ല. അതേത് രാഷ്ട്രങ്ങളാണെങ്കിലും ശരി, ഇസ്ലാമിന്റെ പേരുള്ള രാഷ്ട്രമാണെങ്കിലും ശരി, അല്ലാത്ത രാഷ്ട്രമാണെങ്കിലും ശരി, അവരൊക്കെ നശീകരണ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുന്ന ജിഹാദ് അത് താൽക്കാലിക ഒരു പ്രതിരോധമാണ്. അതുകൊണ്ടല്ലേ 10-23 യുദ്ധങ്ങൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കാലത്ത് നടന്നിട്ട് രണ്ട് പക്ഷത്തിനൊന്നും മരണപ്പെട്ട ആളുകൾ 1100 ചില്ലറ ആളുകളാണ്, അല്ലെങ്കിൽ 1100 ഇടയിലുള്ള ആളുകളാണ്. സഹോദരങ്ങളെ, എന്തേ അങ്ങനെ, അതൊരു താൽക്കാലിക പ്രതിരോധമാണ്. അവര് നിങ്ങളെ എതിർക്കാനൊന്നില്ലെന്ന് പറഞ്ഞാൽ പിന്നെ അവരെ ഒന്നും ചെയ്യൂല. ശത്രുവിനെ കിട്ടുമ്പോഴേക്കങ്ങ് വെട്ടിക്കളയണമെന്ന മോഹമില്ല. പ്രതിരോധ രംഗത്ത് നല്ല നിലക്കുള്ള സമവായം ഉണ്ടായാലോ ഒരാളെയും ഒന്നും ചെയ്യൂല, ഒരാളെയും ഒന്നും ചെയ്യൂല. ഞങ്ങൾ എതിർക്കാനില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളെ വിശ്വസിക്കാൻ പറ്റൂല, നിങ്ങളെ ശരിയാക്കി തരും, അങ്ങനെ പറയൂല. അതുകൊണ്ടല്ലേ അല്ലാഹു പറഞ്ഞത്, തങ്ങളോട് ഏറ്റുമുട്ടാൻ വരുന്ന ആളുകൾ ഐക്യത്തിന്റെ മേഖലയുമായി വന്നാൽ, രക്ഷിപ്പിന്റെ വാർത്തയുമായി വന്നാൽ, അതിന് തങ്ങൾ നിന്നുകൊടുക്കണം നബിയേ. അപ്പൊ പിന്നെ അവര് പറ്റിച്ചാലോ, തങ്ങളെ വഞ്ചിക്കാൻ അവർ ലക്ഷ്യം വെച്ചിട്ടാണ് ഈ ഐക്യമുണ്ടാക്കുന്നതെങ്കിലോ തങ്ങൾക്ക് അല്ലാഹു മതി, അല്ലാ തങ്ങളെ സഹായിക്കുമല്ലോ, പേടിക്കേണ്ടതില്ല. അങ്ങനെ കാണുമ്പോഴേക്കാണ് വെട്ടിക്കറക്കാണോ എന്നല്ല ഇസ്ലാമിൽ ജിഹാദ് എന്നാൽ, അങ്ങനെ കുറെ ആൾക്കാർ മനസ്സിലാക്കി.
ഇസ്ലാം ജിഹാദ് എന്ന സ്ഥലത്ത് കണ്ട് പോകുക, ആൾക്കാരെ മൊത്തം വിട്ട്, അങ്ങനൊന്നുമില്ല. അതുകൊണ്ടല്ലേ യുദ്ധത്തിന് പോകുന്ന ആളുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത്, അവിടെ ഉള്ള കുട്ടികളെ ഒന്നും ചെയ്യാൻ പാടില്ല, അവരെ വാഹനങ്ങൾ നിങ്ങൾ കത്തിക്കരിക്കാൻ പാടില്ല, അവര് കെട്ടിയ കൂരകള് കരിച്ച് തരിപ്പണാക്കാൻ പാടില്ല, കൂടെ വന്ന സ്ത്രീകളെ പിന്നെ പീഡിപ്പിക്കാൻ പാടില്ല, അവര് കൊണ്ടുവന്ന സമ്പത്ത് ദുരുപയോഗം ചെയ്യാൻ പാടില്ല. അപ്പൊ അതൊരു താൽക്കാലികമായ ഒരു പ്രതിരോധമാണ്. ആ പ്രതിരോധത്തിൽ അവർ സമവായത്തിലേക്ക് വരികയാണെങ്കിൽ അങ്ങനെ അങ്ങോട്ട് നിന്നു കൊടുക്കും. അക്രമം രൂക്ഷമായപ്പോൾ ഒരു പ്രതിരോധം എന്നേ ഉള്ളൂ. അത് മനുഷ്യൻ അല്ലാഹു തആല കൊടുക്കുന്ന ഒരു അവകാശമാണ്. യോദ്ധാക്കൾക്ക് അനുവാദം നൽകപ്പെട്ടതിന്റെ കാരണം എന്താണ്? അവർ മർദ്ദിതരായി, അക്രമിക്കപ്പെട്ടവരായി എന്ന ഏക കാരണം കൊണ്ടാണ്. പിടിച്ചടക്കുക എന്നത് ഇസ്ലാമിന്റെ ലക്ഷ്യമല്ല, ആധിപത്യം സ്ഥാപിക്കുക എന്നത് ഇസ്ലാമിന്റെ ലക്ഷ്യമല്ല. അങ്ങനെയാണെങ്കിൽ സഹോദരങ്ങളെ, ഖൈബറിൽ പോരാട്ടം നടന്ന് അലി ബിൻ അബി താലിബ് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിലല്ലേ ഖൈബറിലെ പോരാട്ടം നടക്കുന്നത്? ഖൈബറിലെ പോരാട്ടം നടക്കുമ്പോ അലി റളിയല്ലാഹു അൻഹു ഒരു കുറിയ ആളാണ്. അപ്പുറത്ത് നിൽക്കുന്ന ശത്രുപക്ഷത്തുള്ള നേതാവ് നല്ല ഹൈറ്റും വെയിറ്റും ഉള്ള ആളാണ്. മൂപ്പരിങ്ങനെ പൊന്തി നിന്നാൽ അലി റളിയല്ലാഹുവിനെ കാണൂല. അപ്പൊ അലി റളിയല്ലാഹുവിന് ഈ ചെറിയ ആളെ കണ്ടപ്പോ അപ്പുറത്തുനിന്ന് ശത്രുപക്ഷത്തുള്ള മുറഹീബ് പറഞ്ഞു, അത് ആലിമത്ത് ഖൈബറു അന്നീ മർഹബു ശാകിസ്സിലാഹി ബത്തലുൻ മുജർറബു ഇദിൽ ഹുറൂബു അഖ്ബലത്ത തലഹബു. ഖൈബറിനറിയാം ഞാൻ മുറഹീബാണ്, ധീര പോരാളിയാണ്, നല്ല പരിചയമുള്ള ആളാണ്. പരിശീലനം കിട്ടിയ ആളാണ്, ഏത് സംഘടന വന്നാലും പതറാതെ പടനയിക്കുന്ന പടനായകനാണ്. അതൊക്കെ കേട്ട ശേഷം എതിർത്തൊന്നുമില്ല. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, അനല്ലദീ സമ്മതിനി ഉമ്മി ഹൈദറാ കലൈതി ഗാബാതിൻ കരീഹിൽ മന്ദറാ. അങ്ങനത്തെ വീമ്പൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്റെ ഉമ്മ ചെറുപ്പത്തിൽ എനിക്കൊരു വിളിപ്പേര് വെച്ചിട്ടുണ്ട്, അത് ഹൈദർ എന്ന്. എല്ലാവർക്കും അറിയാലോ ഹൈദർ എന്ന വിളിപ്പേരിന്റെ അർത്ഥം എന്താ? പുലിക്കുട്ടി എന്നാണ്. നോക്കാൻ പൊതുവെ ജനങ്ങൾ വെറുപ്പ് കാണിക്കുന്ന, വിരക്തി കാണിക്കുന്ന, പേടി കാണിക്കുന്ന, വനാന്തരങ്ങൾക്കുള്ളിൽ താമസിക്കുന്ന സിംഹത്തെ പോലെ ഞാനൊരു ഹൈദറാണ്. അസറിന്റെ തൊട്ടു മുമ്പ് തുടങ്ങിയ യുദ്ധം കുറെ നേരം നീണ്ടു നിന്നപ്പോ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അല്ല അലി എന്താണ് ഇത്ര സമയമെടുക്കുന്നത്? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ ഞാനൊരു ഉന്നം നോക്കാം, കുറെ വെട്ടിപ്പരിക്കേൽപ്പിക്കലൊന്നും എന്റെ ലക്ഷ്യമല്ല, മൂപ്പര് പിന്മാറുന്നില്ലെങ്കിൽ ഒരൊറ്റ ചാൻസ് നോക്കാം. അങ്ങനെ മുറഹിബ് എന്ന് പറയുന്ന വലിയ പടനായകൻ യഹൂദിയാണ്. യുദ്ധം ചെയ്ത് മുറഹിബങ്ങ് ഞെട്ടറ്റ് വീണപ്പോ പതിനായിരക്കണക്കിന് വരുന്ന യഹൂദികൾ മുഴുവനും ഒളിച്ചോടിപ്പോയി. സ്വഹാബത്ത് തക്ബീർ ചൊല്ലി, അല്ലാഹു അക്ബർ ഖരിബത്ത് ഖൈബറു, അല്ലാഹു അക്ബർ ഖരിബത്ത് ഖൈബറു, അല്ലാഹുവേ നീയാണ് വലിയവൻ, ഖൈബർ എന്ന ഭൂമി കാലിയായി പോയല്ലോ, ഒരു ശത്രുവിനെയും കാണാനില്ലല്ലോ, ഒരാളും നേരിടാൻ വരുന്നില്ലല്ലോ. മുറഹിബ് എന്ന് പറയുന്ന പടത്തലവൻ തായ വീണതോടുകൂടെ ബാക്കിയുള്ളവരൊക്കെ മാളത്തിലേക്ക് ഒളിച്ചെങ്കിൽ അവരെ മുഴുവനും ചുട്ടുകൊല്ലാൻ കൽപ്പിച്ചോ? കൽപ്പിച്ചില്ല. ആ നാട് അവർ ജീവിച്ച നാടല്ലേ, നാട് വിട്ടു പോകണമെന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. ഇസ്ലാമിന്റെ കീഴിൽ വന്ന ഖൈബർ എന്ന പ്രദേശവും ആ കൃഷിയിടവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജൂതന്മാരെ ഏൽപ്പിച്ചു കൊടുത്തു. നിങ്ങൾ പണിയെടുത്തോളി, നിങ്ങൾക്ക് കിട്ടുന്നതിന്റെ വരുമാനത്തിന്റെ മൂന്നിലൊരു ഭാഗം നിങ്ങൾക്ക് കൂലിയായി തരാം. മൊത്തം ഇസ്ലാമിന്റെ കീഴിൽ വന്ന സ്ഥലം, അവിടെ ഒരുപാട് ഏക്കറക്കണക്കിന് കൃഷിസ്ഥലങ്ങളുണ്ട്. നിങ്ങളൊക്കെ നാട്ടിൽ നിന്ന് പോകണം എന്നാൽ അവരവിടെ പോയിട്ട് താമസിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവരൊന്നും പോണ്ട, നിങ്ങൾ ആലോചിച്ചു നോക്ക്. പരമ ശത്രുക്കളല്ലേ, എക്കാലത്തുള്ള ശത്രുക്കളാണ് യഹൂദികൾ. തർക്കമല്ലല്ലോ ഇതിൽ.
ജൂതന്മാര് ലോകത്തെ എക്കാലത്തുള്ള ശത്രുക്കളാണ്. ഈ തർക്കല്ല, ഒരു കാരണമില്ലാതല്ലേ പാവപ്പെട്ട കുട്ടികൾ അവർ കൊന്നു കളയുന്നത്? എല്ലാ സമയത്തും നമ്മൾ കേൾക്കുന്നതല്ലേ, കാണുന്നതല്ലേ? ആ യഹൂദികളോട് പോകണ്ടെന്നാ പറഞ്ഞത്? നിങ്ങൾ ഇവിടെ തന്നെ നിന്നോളി, ഈ കൃഷിയൊക്കെ നിങ്ങൾ നോക്കി നടത്തിക്കോളി, ഇവിടെ അക്രമമൊന്നും ചെയ്യാൻ പാടില്ല, എടങ്ങേറൊന്നും ഉണ്ടാക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾക്കും നിങ്ങൾ അക്രമം ചെയ്യാൻ പാടില്ല എന്ന നിർദ്ദേശത്തോടുകൂടെ അവരവിടെ പാർപ്പിച്ചു. പിന്നീട് എത്ര കാലം കഴിഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഭരണം ഏറ്റെടുത്തു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിന്റെ ഭരണം ഏറ്റെടുത്തു. ആ കാലഘട്ടത്തിൽ വീണ്ടും ഇവർ അക്രമത്തിന്റെ പണി തുടങ്ങി യഹൂദികൾ. അപ്പോഴാണ് ഉമർ റളിയല്ലാഹുവിന് നാട് വിട്ടു പോകാൻ വേണ്ടി അവരോട് അഭ്യർത്ഥിച്ചു. പെട്ടെന്ന് നാട് വിട്ടു, നിങ്ങൾക്ക് എത്രയോ നല്ല നിലക്ക് ജീവിക്കാനുള്ള അവസരം തന്ന്, ഇസ്ലാമിന്റെ കീഴിൽ വന്ന കൃഷിയിടത്തിൽ ഫ്രീ ആയിട്ട് ജോലി തന്ന്, ഒരു വിഷയം വാങ്ങിയിട്ടില്ല, ഒന്നും വാങ്ങിയിട്ടില്ല, ജോലി തന്ന്, അതിൽ നിന്ന് വരുമാനത്തിന്റെ ഒരു പങ്ക് നിങ്ങൾക്ക് ശമ്പളമായി തന്നിട്ട് നല്ലക്ക് ജീവിക്കാൻ വകുപ്പ് വന്നിട്ട് വീണ്ടും അക്രമം, നാട് വിട്ടുപോകണം. അപ്പോഴാണ് അവരെ നാട് കടത്തിയത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര കൃത്യമായിട്ടാണ് നിർവഹിച്ചത്. യുദ്ധം എന്ന് പറയുന്നത് അങ്ങനെ പെട്ടെന്ന് യുദ്ധം എന്ന് പറയുമ്പോൾ അങ്ങനെ മനസ്സിലാക്കരുത്, തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഇസ്ലാമിന്റെ യുദ്ധത്തിൽ നിയമങ്ങളും കാര്യങ്ങളും, അതുകൊണ്ടല്ലേ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ ഒരു ശത്രുവിനെ കിട്ടി യുദ്ധത്തിൽ. അങ്ങനെ തടുത്തപ്പോഴേക്ക് ശത്രു വീണുപോയി. വീണാ പിന്നെ അയാളെ പണിയാക്കാൻ ഒരു പ്രയാസമില്ല. പക്ഷെ അലി റളിയല്ലാഹു അൻഹു വാളോങ്ങിയപ്പോഴേക്ക് അലി റളിയല്ലാഹുവിന്റെ മുഖത്തേക്ക് അയാൾ തുപ്പിക്കളഞ്ഞു. തുപ്പിയപ്പോൾ അലി റളിയല്ലാഹു അൻഹു വെട്ടിയില്ല. സ്വഹാബത്ത് ചോദിച്ചു, അത്ര സൗകര്യം കിട്ടിയിട്ടും എന്തുകൊണ്ട് നിങ്ങൾ വെട്ടിയില്ല? അലി ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, തുപ്പിയ ശേഷം ഞാൻ അയാളെ വെട്ടിയാൽ അയാള് തുപ്പിന്നത് ദേഷ്യപ്പെട്ടുകൊണ്ട് വെട്ടിയതാണെന്ന് വന്നാലോ, ഞാൻ അയാളെ തുപ്പിയത് കൊണ്ടാണ് അയാളെ വെട്ടി പരിക്കേൽപ്പിച്ചത്, അയാളെ കഥകയിച്ചത് എന്നൊരു ഭാഷ്യം വന്നാലോ, അതുകൊണ്ട് ഞാൻ അയാളെ വെട്ടിയില്ല. സഹോദരന്മാരെ, ആ നിലക്കുള്ള ജിഹാദാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ അതിന് പോവുക എന്നത് എത്ര വലിയ മഹത്വമുണ്ട്. പക്ഷേ ബാപ്പാന്റെ ഉമ്മാന്റെ സമ്മതം കിട്ടാതിരുന്നപ്പോ തിരിച്ചു പോയിക്കോളൂ. ലോക പ്രശസ്ത പണ്ഡിതനായി ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി മാതാപിതാക്കളോടുള്ള അദബ് പഠിപ്പിക്കുന്ന വിഷയമുണ്ട് അവിടുത്തെ കിതാബില്. ആദ്യം തന്നെ അദബുൽ മുഫ്രദിൽ പഠിപ്പിക്കുന്ന അദബ് മാതാപിതാക്കളോടുള്ള അദബാണ്. അതിൽ കൊണ്ടുവന്ന ഹദീസാണ് ഞാൻ ഇവിടെ ഉദ്ധരിച്ചത്. കരഞ്ഞുകൊണ്ട് വന്ന ആളോട് മാതാവിനെയും പിതാവിനെയും പോയി ചിരിപ്പിച്ച് സന്തോഷിപ്പിക്കണം, നിങ്ങളെ വരവ് കൊണ്ടല്ലേ അവര് കരഞ്ഞത്. സമ്മതം കിട്ടിയാലും ഒരു പക്ഷേ വാത്സല്യമുള്ള മാതാക്കൾ കരയും, സമ്മതം അവർ തന്നെ തന്നതാണ് ഗൾഫിലേക്ക് പോകാന്, ഉംറക്ക് പോകാന്, ഹജ്ജിന് പോകാന്. വാത്സല്യത്തിന്റെ ഒരു കണ്ണുനീരിണ്ടത് വേറെയാണ്, അത് സമ്മതമില്ലാഞ്ഞിട്ടല്ല. ഇവിടെ പോകാൻ ചോദിച്ചപ്പോ ഒരു വാക്കും മറുപടി പറഞ്ഞിട്ടില്ല, കരയുകയും ചെയ്തു. സമ്മതമില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കുകയും തിരിച്ചു വിടുകയും ചെയ്തു. ഇരിക്കട്ടെ, സിറാത്തുൽ മുസ്തഖീമിൽ നബി തങ്ങൾ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ വിഷയം എന്താണെന്നറിയോ? ശിർക്ക് ചെയ്യാതെ അല്ലാഹുവിന് കറക്റ്റായി ഇബാദത്ത് എടുക്കുക. ആ ഇബാദത്തിനോട് വിശുദ്ധ ഖുർആനിൽ എല്ലാ സ്ഥലങ്ങളിലും ചേർത്തി പറഞ്ഞൊരു വിഷയമാണ്. സൂറത്തുൽ ബഖറ നോക്കിക്കോ, സൂറത്തുൽ ഇസ്റാ നോക്കിക്കോ, എല്ലാ സ്ഥലങ്ങളിലും കാണാം. സൂറത്തുൽ നിസാ നോക്കിക്കോ, സൂറത്തുൽ മാഇദ നോക്കിക്കോ. വബിൽ വാലിദൈനി ഇഹ്സാനാ, ഇപ്പോതിയത് സൂറത്ത് അൻആമിലെ ആയത്താണ്. ശിർക്ക് വെക്കാതെ റബ്ബിന് ഇബാദത്ത് എടുക്കണം എന്ന് പറഞ്ഞതിന്റെ തൊട്ട് ഉടനെ മാതാപിതാക്കൾക്ക് സേവനം ചെയ്യാനും അവർക്ക് ഗുണം ചെയ്യാനും അവർക്ക് നന്മ ചെയ്യാനും അവർക്ക് ഒത്താശ ചെയ്യാനും ഇസ്ലാം പഠിപ്പിക്കുന്നു, അല്ലാഹു പഠിപ്പിക്കുന്നു. അത് സിറാത്തും മുസ്തഖീമാണ്. മരിക്കുന്ന കാലം വരെ മാത്രമല്ലല്ലോ ബാപ്പാനോട് ഉമ്മാനോടുള്ള ഹക്ക്, മരിച്ചു കഴിഞ്ഞാലും ആ ഹക്ക് വിടുന്നില്ലല്ലോ. മരണത്തിന്റെ ശേഷവും ബാപ്പാരോടും ഉമ്മാരോടും കടപ്പാട് ബാക്കിയല്ലേ? അവരെ ഇഷാ നോക്ക്, നിങ്ങൾ മരണത്തോടെ തീരുന്നില്ല. ഒരു ബാപ്പയും മോനും കൂടി ഇങ്ങനെ പോകുമ്പോ
മകന് കുറച്ച് മുന്നോട്ട് നിന്ന് നടന്നിട്ടാ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടുപേരെ അടുത്തേക്ക് വിളിച്ചു, ബാപ്പാനി മോൻ. മോനോട് ചോദിച്ചു, മോനെ ഇതാരാ? ഇതിന്റെ വാപ്പേണ് ഉപ്പേണ്. ഉപ്പയാണെങ്കിൽ ഉപ്പാന്റെ പേര് കൊണ്ട് നീ വിളിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കാം, ബാപ്പയെ പേരെടുത്ത് വിളിക്കരുത്. വലാ തംഷി അമാമഹു, ബാപ്പാന്റെ മുന്നിലൂടെ നടക്കരുത്. എത്ര ക്ഷീണിച്ച വാപ്പയാണെങ്കിലും പിറകിലാ നീ നടക്കേണ്ടത്. നീ ഹൈ സ്പീഡിൽ നടന്ന 5 മിനിറ്റ് കൊണ്ട് എത്തും, ബാപ്പാന്റെ കൂടെ നടന്നാൽ 25 മിനിറ്റ് വേണ്ടി വരും. എന്നാലും അവിടുത്തെ ഇഹ്സാൻ എങ്ങനെ? നിനക്ക് തിരക്കുണ്ടെങ്കിൽ ബാപ്പ പറഞ്ഞു നീ വേഗം പോയിക്കോ, സമ്മതം തന്നാ അൽഹംദുലില്ല പോകാം, അല്ലെ നീ സമ്മതം ചോദിച്ചു ബാപ്പ ഞാനൊന്ന് വേഗം നടന്നോട്ടെ, എന്നാ ശരി നീ പോയിക്കോ ഞാൻ പതുക്കെ വരാം. അല്ലാതെ ഒന്നും പറയാതെ മുന്നോട്ട് നടക്കുമ്പോ ബാപ്പാന്റെ കൽബിലോ നമ്മൾ വളർത്തിയ മകൻ ഞാൻ ഇത്ര അവശനായത് കൊണ്ടായിരിക്കും ഒരു മൈൻഡും ഇല്ലാതെ പോകുന്നത് എന്ന് തോന്നാൻ പാടില്ല എന്നൊരു വിചാരം അവരെ കൽബിൽ വരാൻ പാടില്ല. പഴയ കാലത്തൊക്കെ ബാപ്പാരും ഉമ്മാരും വീട്ടുമുറ്റത്ത് വീട്ടിന്റെ കോലായിൽ ഇരിക്കുമ്പോ എന്തൊരു ബഹുമാന, അവരെന്തെങ്കിലും വടി കൊണ്ട് അടിച്ചിട്ടല്ല. ബാപ്പ അവിടെ ഉണ്ടാവുമ്പോ കയറി ചൊല്ലുമ്പോ തന്നെ അങ്ങോട്ട് വായാർത്ഥങ്ങൾ ബാപ്പ മന്ത്രിച്ച തേനാണ് സദസ്സിൽ വിതരണം ചെയ്യുന്നത്, അതെല്ലാവരും സ്വീകരിക്കണം. സംഭാവന കൊടുക്കുകയും നേരത്തെ ഇവിടെ ഒരു കാര്യം എന്നോട് പറഞ്ഞിരുന്നു, നമ്മുടെ ഈ മജ്ലിസിലേക്ക് പിരിവ് ചോദിക്കല്ല, ചോദിക്കാതിരിക്കുകയല്ല, എനിക്ക് വേണ്ടല്ലോ, നമ്മുടെ ഈ സദസ്സിന് വേണ്ടിയാണ്. തങ്ങൾ ബാപ്പ എന്നാ പിന്നൊന്നും ചോദിക്കാൻ കഴിയില്ല, നിങ്ങളപ്പൊന്ന് പെട്ടെന്ന് പ്രസംഗം നിർത്തി ഞങ്ങളപ്പൊക്കെ വേദി ചോദിക്കണം. എത്രയോ ദൂരത്തു നിന്ന് വരില്ലേ, വായാർന്ന് വരാണ്. അത് ചെറുത്തുമ്പോൾ ബ്ലോക്കൊക്കെ കുടുങ്ങി അതൊക്കെ രക്ഷപ്പെട്ടാണ് ഇങ്ങോട്ട് വരുമ്പോ കുറെ സാഹസല്ലേ. അള്ളാഹു അവർക്ക് കാഫിയത്തിൽ ദീർഘായുസ് കൊടുക്കട്ടെ. അപ്പൊ നമ്മൾ ഈ സദസ്സിൽ ഇങ്ങനെ ഇരിക്കാൻ എല്ലാ മാസവും കസേര വാടക പറയണം. അപ്പൊ 1000 കസേര ആവശ്യമുണ്ട്. ഒരു 300 രൂപ വെച്ച് കഴിയുന്ന ആളുകളൊക്കെ കുറെ ഏറ്റെടുത്ത് അത് പൂർത്തീകരിക്കണം. സഹോദരന്മാരും സഹോദരിമാരും എത്ര കാലം സലാത്തിന് വന്ന് ആളുകൾ എത്ര മണിക്കൂർ വാത് കേൾക്കാനും നിക്കറല്ലാനും ഇരിക്കുമ്പോ നമുക്കും നമ്മുടെ വാപ്പാക്കും നമ്മുടെ ഉമ്മാക്കും ബന്ധപ്പെട്ടവർക്കൊക്കെ അത് ഹൈറാ എന്ന് മനസ്സിലാക്കി നിങ്ങൾ കഴിവിന്റെ പരമാവധി. 300 എന്ന് പറഞ്ഞാൽ ഒരു 10 എണ്ണം ഏൽക്കുമ്പോ 3000 രൂപ, 20 എണ്ണം ഏൽക്കുമ്പോ 6000 രൂപ. കഴിവിന്റെ പരമാവധി ഏറ്റെടുത്ത് അത് വിജയിപ്പിക്കണം. നമ്മുടെ ഒരു സംരംഭം ഇവിടെ തുടങ്ങി നല്ല റാഹത്തോടെ മുന്നോട്ട് പോകുക എന്നുള്ള സന്തോഷമാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സഹായിക്കുന്ന സഹകരിക്കുന്ന ആളുകൾക്കൊക്കെ അള്ളാഹു ഖൈറേറ്റി കൊടുക്കുമാറാകട്ടെ. ബാപ്പാനോട് ഉമ്മാനോട് അവരോടുള്ള അടവ് പഠിപ്പിച്ച നിങ്ങൾ പറയാം, മുന്നിലൂടെ നടക്കരുത്, പേരെടുത്ത് വിളിക്കരുത്. എപ്പോ ബാപ്പ നിന്നെ വിളിച്ചാലും നീ അനുസരിക്കണം, ബാപ്പ നിന്നോട് പറയുന്നതൊക്കെ നീ കേൾക്കണം. അത് ശരീഅത്തിനോട് എതിരായ കാര്യമല്ലെങ്കിൽ ദീനിന് എതിരായ കാര്യമാണ് ബാപ്പ പറയുന്നത് ഉമ്മ പറയുന്നത് കേൾക്കേണ്ടതില്ല, അതാര് പറഞ്ഞാലും സ്വീകരിക്കേണ്ടതില്ല. ലാ തഅത്തി ലിമഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖി, യജമാനനായ റബ്ബിനോട് എതിര് ചെയ്യുന്ന വിഷയത്തിൽ ഒരൊറ്റ സിട്ടിയെയും അനുസരിക്കാൻ അല്ലാഹു പറഞ്ഞിട്ടില്ല, ആരെയും അങ്ങനെ അനുസരിക്കേണ്ടതില്ല. അവര് കുറ്റകരമല്ലാത്ത എന്ത് പറഞ്ഞാലും നീ അത് അംഗീകരിക്കണം, സ്വീകരിക്കണം, അവർക്ക് വേണ്ടി ദുആ ചെയ്യണേ. ഈ കടപ്പാടുകൾ പഠിപ്പിച്ചു കൊടുത്ത ശേഷം ബാപ്പയും ഉമ്മയും മരിച്ചുപോയാലോ? മരിച്ചുപോയാൽ അവരെ പേരിൽ തജ്ഹീസ് ജനാസയുടെ സംസ്കരണ പ്രക്രിയകൾ നടത്തണം, പോരാ അവർക്ക് വേണ്ടി എന്നും ദുആ ചെയ്യണം, അവരെ ഹളറത്തിൽ പോയി സിയാറത്ത് ചെയ്യണം, അവര് പറഞ്ഞ വസീയത്തുകളൊക്കെ നടപ്പിലാക്കണം. അവരുമായി ബന്ധം പുലർത്തിയിരുന്ന കുടുംബക്കാരുണ്ട്, ആ കുടുംബക്കാരോട് ബന്ധം പുലർത്തണം, അവരുടെ താല്പര്യങ്ങൾ നിറവേറ്റപ്പെടണം.
ബാപ്പാന്റെ ഒരു ആഗ്രഹമായിരുന്നു, ഉമ്മാന്റെ ഒരു ആഗ്രഹമായിരുന്നു ഹജ്ജ് ചെയ്യുക എന്നുള്ളത്. ബാപ്പാക്കതിന് ശേഷില്ലായിരുന്നു, പക്ഷേ ബാപ്പ പറയുന്നുണ്ട് ഹജ്ജിന് പോകാൻ പോകുന്നുണ്ട്. മക്കളെല്ലാവരും അത് കേട്ടിട്ടുണ്ട്. അവര് പിന്നീട് സാമ്പത്തിക ഭദ്രത കൊടുത്ത് അള്ളാഹു ഒരു ഐശ്വര്യം നൽകുമ്പോ ഏതെങ്കിലും ഒരാളാ വഴിക്ക് ചിന്തിച്ച് ബാപ്പക്കൊരു ഹജ്ജ് ചെയ്താൽ, ഉമ്മക്കൊരു ഹജ്ജ് ചെയ്താൽ ജീവിതത്തിൽ അവരെ താല്പര്യങ്ങൾ നിറവേറ്റി കൊടുത്തല്ലോ, അവർക്ക് അങ്ങോട്ട് പോകാൻ കഴിയുമെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. കാരണം ചില്ലറ കൂലിയെടുത്ത് ജീവിച്ചവരാണ്, കൂലിപ്പണിയെടുത്ത് ജീവിച്ചവരാണ്. പിന്നെയോ കുറച്ച് കാലം കഴിഞ്ഞപ്പോ അവശതകളൊക്കെ വന്നു. നമ്മളാണെങ്കിൽ അത്ര സാമ്പത്തിക സെറ്റപ്പിൽ എത്തിയിട്ടൊന്നുമില്ല. പിന്നീട് അവരുടെ താല്പര്യം നമ്മൾ നിറവേറ്റി കൊടുത്താൽ അത് മാതാപിതാക്കളോടുള്ള ഇഹ്സാനാ. ഒരു കാലത്തും അവർക്കുള്ള പ്രാർത്ഥന തീരൂലല്ലോ. ആ പ്രാർത്ഥന അല്ലാഹു എങ്ങനെ നടത്തണമെന്ന് വ്യക്തമായി പഠിപ്പിച്ചില്ലേ? റബ്ബിർഹംഹുമാ കമാ റബ്ബയാനീ സഗീറാ. ബാപ്പക്കും ഉമ്മക്കും നീ റഹ്മത്ത് ചെയ്യണേ അല്ലാഹ്. കമാ റബ്ബയാനീ സഗീറാ, ചെറുപ്പത്തിൽ അവരെന്നെ പോറ്റി വളർത്തിയതുപോലെ അതിന് തുല്യമായ ഒന്ന് പറയാൻ നമ്മുടെ ജീവിതത്തിൽ മറ്റൊന്നില്ല. സഹോദരങ്ങളെ, കുട്ടിക്കാലത്ത് ഒന്ന് രണ്ട് വയസ്സ് വരെ മാത്രമുള്ള സംരക്ഷണം നോക്കിയാൽ എത്ര രാത്രിയിൽ കൃത്യമായി ഉമ്മക്ക് ഉറക്കം കിട്ടിയിട്ടുണ്ട്? വളരെ കുറവല്ലയോ. 10 മണിക്ക് കിടക്കുന്ന ഒരു കുട്ടി 12:30 ആകുമ്പോഴേക്ക് വീണ്ടും കരഞ്ഞണീക്കുന്നു. അപ്പോഴും ഇടങ്ങേറൊന്നും പറയാതെ തൊട്ടിലിനടുത്ത് എന്നതിന് ആട്ടുമ്പ ശക്തമായി കരയുമ്പോ തൊട്ടിലിൽ നിന്നതിനെ എടുത്ത് മാറോടണച്ച് വെച്ച് മുലയൂട്ടിയിട്ട് പിന്നത് ഉറങ്ങുന്നതക്കമില്ല കളിക്കുകയാണെങ്കിൽ ആ കുട്ടി കട്ടിലിൽ നിന്ന് വീഴാതെ ആ കുട്ടി ഉറങ്ങും വരെ ഉമ്മ വെയിറ്റ് ചെയ്യുകയാ. ചിലപ്പോഴൊക്കെ സുബ്ഹി വാങ്ങി കൊടുത്തു പോവുകയാണ്. കമാ റബ്ബയാനീ സഗീറാ, നല്ല വസ്ത്രം ധരിച്ചിരിക്കുമ്പോ, നിസ്കാര കുപ്പായമിട്ട് ധരിക്കുമ്പോ, മുസല്ലയിൽ ഇരുന്ന് ദിക്ര് ചൊല്ലുമ്പോ, എത്ര സമയത്താണ് മക്കള് വന്ന് മൂത്രമൊഴിച്ചത്, എപ്പോഴൊക്കെയാണ് വിസർജിച്ചത്, ഒന്നും ആക്ഷേപത്തിന്റെ സ്വരങ്ങൾ പറയാതെ ഒക്കെ വൃത്തിയാക്കി വീണ്ടും ആ കുട്ടിയെ സ്നേഹത്തോടെ പരിചരിക്കുകയല്ലേ തുല്യതയില്ലല്ലോ. കമാ റബ്ബയാനീ സഗീറാ, കുട്ടിക്കാലത്ത് പോറ്റി വളർത്തിയതുപോലെ ബാപ്പക്കും ഉമ്മക്കും നീ റഹ്മത്ത് ചെയ്യണേ എന്നുള്ള പ്രാർത്ഥന എല്ലാ സമയത്തും മുടക്കേണ്ടതല്ലേ? ഹയാത്ത് കാലത്തും ആ പ്രാർത്ഥനക്ക് ഫലമുണ്ട്, അവരെ മൗത്തിന് ശേഷവും ആ പ്രാർത്ഥനക്ക് ഫലമുണ്ട്. നിശ്ചിത അവധിയില്ലല്ലോ. ഇസ്മായിലുൽഹത്തിൽ ബറൂസവീതങ്ങൾ ഒരു സ്ഥലത്ത് മാതാപിതാക്കളോടുള്ള ഹക്ക് പറഞ്ഞിടത്ത് എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും അവർക്ക് പ്രാർത്ഥിക്കല് ഹക്കാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും ബാപ്പക്കും ഉമ്മക്കും പ്രാർത്ഥിക്കൽ അവരോടുള്ള ഹക്കാണ്. അതല്ലേ നമ്മളെ നാട്ടിലൊക്കെ ഉസ്താദുമാര് നിസ്കാരം കഴിഞ്ഞ് ദ്വാരിക്കുമ്പോ റബ്ബിർഹംഹുമാ കമാ റബ്ബൗനാ സിഗാറാ, റബ്ബനർഹംഹുമാ റബ്ബനർഹംഹും കമാ റബ്ബൗനാ സിഗാറാ. അല്ലാഹുവേ, ഞങ്ങളെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്ക് നീ റഹ്മത്ത് ചെയ്യണം, അവർക്ക് നീ ഗുണം ചെയ്യണം, അനുഗ്രഹം ചെയ്യണം, കരുണ ചെയ്യണം എന്നുള്ള പ്രാർത്ഥന നടത്തുന്നത് ബാപ്പാന്റെയും ഉമ്മാന്റെയും ഗുണം കിട്ടാതെ ഇഹ്സാൻ കിട്ടാതെ രക്ഷപ്പെടാൻ കഴിയില്ല. സിറാത്തുൽ മുസ്തഖീമിലൂടെ രക്ഷപ്പെടണമെന്ന് ചിന്തിക്കുന്നവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹാദാ സിറാത്തി മുസ്തഖീമ, ഇതെന്റെ സിറാത്തുൽ മുസ്തഖീമാണ്, ഇതിലൂടെ മാത്രം നിങ്ങൾ നടക്കണമെന്ന് പറഞ്ഞപ്പോ അതിന് തൊട്ട് മുമ്പ് കുറെ കാര്യങ്ങൾ വിശദമായി പറഞ്ഞിട്ടുണ്ട്.
അതിലെ കാര്യമാണ് വബിൽ വാലിദീനീ സാനാ, മാതാപിതാക്കളോട് ഗുണം കാണിക്കണം, അവർക്ക് സേവനം ചെയ്യണം, അറ്റമില്ലാത്ത രീതിയിൽ സേവനം ചെയ്യണം, ബാപ്പാന്റെയും ഉമ്മാന്റെയും കൂട്ടുകാര കൂട്ടുകാരികൾക്ക് ഗുണം ചെയ്യണം. കണ്ടില്ലേ നിങ്ങൾ ബഹുമാനപ്പെട്ട ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ മകൻ അബ്ദുല്ലാഹി ബിൻ ഉമർ തങ്ങൾ വാഹനത്തിൽ യാത്ര ചെയ്തു കൊണ്ടിരിക്കുമ്പോ ഒരു അഅ്റാബി കൈ കാണിച്ചു. മകൻ വാഹനം നിർത്തി, ഇബ്നു ഉമർ നിങ്ങൾ വാഹനം നിർത്തി, എന്തേന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, നിങ്ങളെ ഉപ്പ എന്റെ സുഹൃത്തായിരുന്നു. നിങ്ങളെ ഉപ്പ എന്ന് പറഞ്ഞാൽ ആരാ? ഉമർ റളിയല്ലാഹു അൻഹു. നിങ്ങളെ ഉപ്പയായ ഉമർ റളിയല്ലാഹു അൻഹു എന്റെ സുഹൃത്താണ്, എന്റെ സ്വദീഖാണ് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് തലേക്കെട്ടയച്ചിട്ട് അറാബിക്ക് കൊടുത്തു. അപ്പൊ ബാക്കിയുള്ളവരൊക്കെ ചോദിച്ചു, ഇത്ര അധികം കൊടുക്കണം, എന്തെങ്കിലുമൊക്കെ ഒരു ദിർഹം കൊടുത്താലും പൊരുത്തപ്പെടുന്നവരാണ് അറാബികൾ. എന്തെങ്കിലൊക്കെ കൊടുത്താൽ അവർക്ക് പൊരുത്ത സന്തോഷമാണ്, വെറുത് കിട്ടിന്നാ തോന്നുന്നു. ഒരു തലപ്പാവ് അഴിച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ എത്രമാത്രം വലിയ ആദരവാ. അപ്പയാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എനിക്കങ്ങനെ കൊടുക്കാതിരിക്കാൻ പറ്റൂല. ഇന്നീ സമയത്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്ന മിൻ അബറിൽ ബിർരി അയ്യസില റജുലു ഉദ്ദാബി, ഗുണം ചെയ്യുന്ന കൂട്ടത്തിൽ വലിയൊരു ഗുണത്തിൽപ്പെട്ടതാണ് ഒരാള് ബാപ്പാന്റെ സുഹൃത്തുക്കളെ ആ സുഹൃത്തുക്കളോട് ബന്ധം ചേർക്കുക. അദ്ദേഹം എന്റെ ബാപ്പാന്റെ സുഹൃത്തല്ലേ, അതുകൊണ്ട് എനിക്ക് ബന്ധം പുലർത്തേണ്ടതുണ്ടല്ലോ, എനിക്ക് കൊടുക്കേണ്ടതുണ്ടല്ലോ. നമ്മളോട് അങ്ങാടിയിൽ ഇങ്ങനെ കാണുമ്പോ ഒരാൾ പറയാ, ഞാനുങ്ങളെ ബാപ്പയൊക്കെ അങ്ങാടിയിൽ ഇറങ്ങുമ്പോ ഒരുമിച്ചിറങ്ങുമ്പോ നിങ്ങളെ ബാപ്പ എനിക്ക് ചായ വാങ്ങിത്തരലുണ്ട്. അപ്പൊ നമ്മളെ ബാപ്പാന്റെ കൂട്ടുകാരനാണ്, ചായ വാങ്ങിത്തരലുണ്ട് എന്ന് പറഞ്ഞപ്പോ നമ്മൾ ആ ആയിക്കോട്ടെ, നിങ്ങൾ കുടിക്കാറുമില്ലേ? ആ കുടിക്കാറുണ്ട്. ആ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടാകല്ലേ? ടേസ്റ്റ് ഒക്കെ ഉണ്ടാകല്ലേ? ആ ശരി, അങ്ങനെ മുങ്ങിപ്പിച്ചു പോയാ പോരാ. ആ ബാപ്പാന്റെ സ്ഥാനത്ത് ഇന്ന് നമ്മളാ ബന്ധം പുലർത്തണം. എന്നാ നമ്മളൊരു ചായ കുടിക്കാം. ബാപ്പുണ്ടാവുമ്പോ ബാപ്പല്ലേ ഇങ്ങനെ ചായ വാങ്ങി തരും, നിങ്ങൾ അങ്ങോട്ടുമായി കൊടുക്കണ്ടല്ലോ. എന്നാ എന്റെ വക ചായ എന്നും പറഞ്ഞു അയാൾക്കൊരു ചായ വാങ്ങി കൊടുക്കുമ്പോ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നമ്മുടെ ബാപ്പയാണ്. ഓ, എന്റെ കൂട്ടുകാരനോട്, എന്റെ സഹപാഠിയോട്, എന്റെ സുഹൃത്തിനോട്, എന്റെ കൂടെ ജോലി ചെയ്ത ആളോട് എന്റെ മകൻ ബന്ധം പുലർത്തുന്നത് എത്ര വലിയ ബന്ധമാണ്. ഞാൻ ചായ വാങ്ങിക്കൊടുക്കുമ്പോലെ മകനും അതാ ചായ വാങ്ങിക്കൊടുക്കുന്നത്. ഉമ്മാന്റെ കൂട്ടുകാരികളെ പരിഗണിക്കേണ്ടതുണ്ട്, ഭാര്യയുടെ കൂട്ടുകാരികളെ, ഭാര്യയുടെ സഹോദരി സഹോദരങ്ങളെ പരിഗണിക്കേണ്ടതുണ്ട്. അവരുടെ അവശതകൾ നമ്മൾ അറിഞ്ഞ് അവർക്ക് പരിഹാരം നൽകേണ്ടതുണ്ട്. ഇതിനെല്ലാം ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന വേറിട്ട അധ്യായങ്ങളുണ്ട്. ഇരിക്കട്ടെ, തങ്ങൾ പറയുന്ന അടുത്ത നിർദ്ദേശം, വലാ തഖ്തുലു ഔലാദകും മിൻ ഇംലാഖ്, ദാരിദ്ര്യം ഭയന്നുകൊണ്ട് മക്കളെ നിങ്ങൾ കൊല്ലരുത്, മക്കളെ നിങ്ങൾ വധിക്കരുത്, നിങ്ങളുടെ സന്താനങ്ങൾ ആരും കൊല ചെയ്യരുത്. നഹനു നർസുഖുകും വഇയാഹും, അവർക്കും നിങ്ങൾക്കും റിസ്ക് നൽകുന്നത് നമ്മളാണ്. റിസ്കിന്റെ ഉടമസ്ഥത നിങ്ങളിൽ തന്നിട്ടില്ല, ഭക്ഷണത്തിന്റെ അധികാരം നിങ്ങൾക്ക് തന്നിട്ടില്ല. അതെ, ആ ഭക്ഷണം ഇവിടെ എല്ലാവർക്കും നൽകുന്നത് അള്ളാഹുവാണ്. അതുകൊണ്ടൊരു കുട്ടി ഏറെ ഉണ്ടായാൽ ഭക്ഷണം കഴിച്ച് പോറ്റാൻ കഴിയില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് കുട്ടിയെ കൊന്നേക്കരുതേ, അല്ലെങ്കിൽ വിറ്റ് കളയരുതേ. സന്താന വിൽപ്പനകൾ നടക്കുന്ന സന്ദർഭമാണ്, എത്രയോ സ്ഥലത്ത് പിടികൂടപ്പെടുന്നത് കണ്ടില്ലേ സഹോദരങ്ങളെ? സന്താനങ്ങളെ കൊല്ലാൻ പാടില്ല. ഉമ്മമാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, മക്കൾ എന്തെങ്കിലും തെറ്റിയിട്ട് എന്തെങ്കിലും ഒന്ന് പറയുമ്പോഴേക്ക് നമ്മളെ സ്നേഹം അവസാനിച്ചുകൂടാ. ഒരു നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ മാതാവ് കൊന്ന് ചുട്ടുകരിച്ചത് നിങ്ങളൊക്കെ വായിച്ചില്ലേ? എന്തൊരു സങ്കടകരമാണ്.
ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടുത്ത് അഖ്റഅ ഇബ്നു ഹാബിസ് റളിയല്ലാഹു അൻഹു വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് കാലിന്റെ മുകൾ ഭാഗത്തും രണ്ട് കുട്ടികളെ ഇരുത്തിയിട്ട് തങ്ങൾ ആ കുട്ടികളെ ചുംബിക്കുകയാണ്. ഇത് കണ്ടപ്പ മഹാനവർകൾ അത്ഭുതത്തോടെ നോക്കി നിന്നിട്ട് പറഞ്ഞു, ഇന്നലി അശറത്തം മിനൽ വലദി മാ ഖബൽതു വാഹിദം മിൻഹും, നബിയെ എനിക്ക് പത്ത് സന്താനങ്ങളുണ്ട്, ഒരാളെയും ഞാൻ ഇതുവരെ ചുംബിച്ചിട്ടില്ല. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മറുപടി, മല്ലാ യർഹം ലാ യർഹമു, കരുണ ചെയ്യാത്തവന് സ്നേഹം നൽകാത്തവന് സ്നേഹം തിരിച്ചു നൽകപ്പെടൂല. നിങ്ങൾക്ക് മക്കളിൽ നിന്ന് റഹ്മത്ത് വേണോ? അവരിൽ നിന്ന് അനുകമ്പ വേണോ? നല്ല സ്നേഹം അവരോട് കാണിക്കേണ്ടതുണ്ട്. ബാപ്പമാരെ ഉമ്മമാരെ മക്കളെ ഉപദേശിക്കുന്നിടത്ത് സ്നേഹമസർണമായ പെരുമാറ്റങ്ങൾ സ്വീകരിക്കണമെന്ന് ഹുജ്ജത്തുൽ ഇസ്ലാം അബു ഹാമിദിൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു, ഒരു തെറ്റൊരു കുട്ടിയിൽ നിന്ന് ബാപ്പ കണ്ടാൽ ഉമ്മ കണ്ടാൽ അതേ ആരെങ്കിലും ഓരോരുത്തരാ കണ്ടെങ്കിൽ അവർ അന്യോന്യം അത് പറയാൻ പറ്റൂല. ഈ കുട്ടിയെ സ്വകാര്യമായി വിളിച്ചത് തിരുത്തിയേക്കണം. അങ്ങനെ പിന്നല്ലേ അങ്ങാടിയിൽ വന്നിട്ട് പാട്ടുപാടലൊക്കെ ബാപ്പാന്റെ കൂട്ടുകാരോട് പറയല്, ഉമ്മാന്റെ ചങ്ങാതിമാരോട് പറയല്, അയലൊക്കാരോട് പറയല്, ഒന്നും പറയാൻ പാടില്ല. നിങ്ങളെ മകൻ, പത്ത് വയസ്സായ മകൻ നിങ്ങളെ പോക്കറ്റിൽ നിന്ന് ഒരു 100 രൂപ എടുത്തു, ആരടുത്ത്? സ്വന്തം മോന്തനെ. പോക്കറ്റിൽ നിന്ന് എടുത്താൽ അതിനെ പറ്റി കളവെടുത്തു പറയോ പറയില്ലെന്ന് വേറെ വിഷയം. പോക്കറ്റിൽ ഹെർസ് മിസ്സിലൊന്നല്ല, 100 രൂപയ്ക്കുള്ള 100 രൂപ എടുത്തു. 100 രൂപ സൂക്ഷിക്കാൻ പറ്റിയ സ്ഥലം പോക്കറ്റ് ഒന്നല്ല, ഓപ്പണല്ലേ, അതിൽ നിന്ന് എടുത്തു കൊണ്ടുപോയി. അങ്ങനെ നിങ്ങളത് അറിഞ്ഞു, ആരറിഞ്ഞു? ബാപ്പ അറിഞ്ഞു. മകനെടുത്തു, മകനാണെന്നൊരു സംശയം. ആ മകനെ വിളിച്ച് സ്വകാര്യമായി ഉമ്മ അറിയാതെ ബാപ്പ ചോദിക്കുമ്പോ കുട്ടി പറഞ്ഞു, ഞാൻ തന്നെ എടുത്തു. എന്തിനാ എടുത്തത്? ഒരു 2-3 കളറുള്ള പേന വാങ്ങണം, രക്ഷക്ക് നല്ല രക്ഷ. പിന്നെ നോട്ടുക്ക് വാങ്ങണം, അങ്ങനെ വാങ്ങിയാലും പൈസ ബാക്കി ഉണ്ടാവും. പിന്നെ ഞാൻ നല്ലൊരു ജ്യൂസ് കുടിച്ചു ബാപ്പ, ഒരു 30 രൂപയുടെ ജ്യൂസ്. കൂട്ടുകാരൊക്കെ എന്തെങ്കിലും കുടിക്കണം, എനിക്കൊരു കൂതി ഇങ്ങനെ. അപ്പൊ ഞാനൊരു 30 രൂപയുടെ ജ്യൂസ് കുടിച്ചു. ഇനി ബാക്കി ഉണ്ടാവനെ? ബാക്കി 2 രൂപ. അപ്പൊ കുട്ടിപ്പൊ ചെലവഴിച്ച മേഖല ഒന്നും മോശമൊന്നുമില്ല. എന്നാലും കുട്ടിക്ക് ഒരു പൂര ആയപ്പോ ജ്യൂസ് കുടിച്ചു. ജ്യൂസ് ഇപ്പൊ നമ്മളൊന്നും കുടിക്കില്ല, അതേപോലെ കുടിച്ചു. മുന്നോട്ട് നോക്കും, പേനൊക്കെ കാണിച്ചതൊക്കെ വാങ്ങി. അപ്പൊ ഈ കുട്ടി ഇങ്ങനെ ചെയ്യുന്നത്, അപ്പൊ നമ്മൾ ആ കുട്ടിയെ പറഞ്ഞ് മനസ്സ് വിഷമിപ്പിച്ച്, നീ എന്താ അങ്ങനെ ചെയ്തത്, നീ എന്താ അങ്ങനെ ചെയ്യാൻ, അങ്ങനെ അടിച്ച് ഇടിച്ച് അപ്പുറത്തും ഇപ്പുറത്തും മേലക്കാരൊക്കെ കേട്ട് നാശാക്കി, അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് റഹ്മത്തിന്റെ കുറവാണ്, സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ കുറവാണ്. 10 രൂപ എടുത്തതിനല്ലേ ഒരു മാതാവ് കുട്ടിയുടെ കൈ പൊള്ളിച്ചത്? 10 രൂപ ഏറെ എടുത്തു എന്നുള്ള കാരണം കൊണ്ട്. ചെറിയ കുട്ടിയാണ്, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി. ഉമ്മമാരെ റഹ്മത്തു റഹ്മത്തു അവസാനിച്ചു പോയാ പിന്നെ എന്താ ഉള്ളത്? സ്നേഹവും കാരുണ്യം അവസാനിച്ചു പോയാ പിന്നെന്താ മനുഷ്യനുള്ളത്? അങ്ങനെ ചെയ്യാൻ പാടില്ല. കുട്ടികൾ അങ്ങനെ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തതിന്റെ പേരിൽ അടിച്ചു കൊല്ലാൻ പാടില്ല. അവർക്ക് റിസ്ക് നൽകുന്നത് നിങ്ങളാണെന്ന് നിങ്ങൾക്ക് തോന്നും, അല്ല കേട്ടോ. അല്ലാഹ് പറയുന്നു, നഹ്നു നർസുഖുകും വഇയാഹും, അവർക്കും നിങ്ങൾക്കും റിസ്ക് നൽകുന്നത് നമ്മളാണ്. അപ്പൊ കുട്ടിയോട് പറഞ്ഞിട്ട് ബാപ്പ തിരുത്തേണ്ടതുണ്ട്, സ്നേഹത്തോടെ ഉപദേശിച്ച്. വസാലി ഇമാം തങ്ങൾ പറയുന്നു, രണ്ടാമതും ആ കുട്ടി എങ്ങനെ എടുത്താൽ ഉപദേശം ഒന്ന് സ്ട്രോങ് ആക്കണം, പുറത്തു പറയാൻ പറ്റൂല. ബാപ്പ അറിഞ്ഞത് ഉമ്മയോട് പറയാൻ പറ്റൂല, മറ്റു ആളുകൾക്കിടയിൽ വഷളാക്കാൻ പറ്റൂല. 3ാമതും കുട്ടിയിൽ നിന്ന് ആവർത്തിച്ചാലോ കുറച്ചുകൂടി ഗൗരവത്തിൽ ഉപദേശിച്ച് തിരുത്തണം. 4ാമത്തെ പ്രാവശ്യം അക്കുട്ടിക്കൊരു പേടി വരുത്തുന്ന രീതിയിൽ അടി കൊടുക്കണം. 1ാമത്തെ പ്രാവശ്യം അടിച്ച് കൊല്ലാണ്, മന കളിയാക്കി എന്നുള്ളതാണ് ഇപ്പൊ ചെറിയ കേസ്. ഉമ്മ തിരിച്ചും കളിയാക്കിയിട്ടുണ്ടാവും എന്തെങ്കിലും പറഞ്ഞു. അപ്പൊ അതിന് മകനല്ലേ, ചെറിയൊരു കുട്ടിയല്ലേ, വലിയ പ്രായപൂർത്തി നിർത്തിയ കുട്ടിയല്ലല്ലോ. അങ്ങനെ കണക്കുട്ടിയാ പോരെയോ?
ഒരു റഹ്മത്തിന്റെ കാഴ്ചപ്പാട് വേണ്ടി അവരോട് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചിട്ട് നിങ്ങൾ കുട്ടികളെ മുന്നിൽ വെച്ച് കരഞ്ഞ് വാവിട്ട് നിലവിളിക്കരുത് എന്നൊക്കെ തങ്ങൾ പഠിപ്പിച്ച തങ്ങള് ബഹുമാനപ്പെട്ട സൈനബി റളിയല്ലാഹുനെ വിളിച്ചിട്ട് ഒരാളെ വിളിച്ചിട്ട് പറഞ്ഞു തങ്ങളെ സ്ഥലത്തില്ല കുറച്ച് ദൂരത്താണ് പെട്ടെന്ന് തങ്ങളോടൊന്ന് വരാൻ വേണ്ടി പറയണം കുട്ടിക്ക് സുഖല്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന ആളോട് പറഞ്ഞു സൈനബിയോട് ക്ഷമിക്കാൻ വേണ്ടി പറയണം അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം ആഗ്രഹിക്കണം റബ്ബ് വലിയ കൂലി തരും ക്ഷമിക്കാൻ വേണ്ടി പറയണം. അപ്പൊ മകള് വീണ്ടും പറഞ്ഞയച്ചു അപ്പ വന്നേ പറ്റുള്ളൂ സത്യം ചെയ്ത് പറഞ്ഞയച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നേ പറ്റുള്ളൂ സൈനബി പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന്റെ കൂടെ പോയി. അപ്പോൾ ആ ചെറിയ കുട്ടി പേരക്കുട്ടി സൈനബീവിന്റെ മകൻ ആ കുട്ടി അങ്ങനെ അതാ അതിന്റെ ശ്വാസം ഇങ്ങനെ പിടച്ച് പിടച്ച് കളിക്കുന്നുണ്ട്. ആ കുട്ടിയെ തങ്ങൾ മടിയിലേക്ക് ഇരുത്തി ആ കുട്ടിയുടെ ശരീരം പിടച്ച് കളിക്കുന്നത് കണ്ടപ്പോ അവിടുത്തെ രണ്ട് കണ്ണുകളും നിറഞ്ഞൊഴുകി. സ്വഹാബത്ത് ചോദിച്ചു നബിയേ തങ്ങളല്ലേ ഞങ്ങളോട് ഇങ്ങനെ കുട്ടികൾ മരിക്കുമ്പോ നിങ്ങൾ കരഞ്ഞ് വിഷമിക്കരുത് ക്ഷമിക്കണമെന്ന് പറയാറുള്ളത്. അല്ലാഹു തആല വലിയ കൂലി തരുമെന്ന് തങ്ങൾ പറഞ്ഞിട്ടില്ലേ പല ഹദീസും തങ്ങൾ ഓതി തന്നിട്ടില്ലേ. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി ഞാനിത് പ്രതിഷേധം കൊണ്ട് കരഞ്ഞതല്ല ഹാദിഹി റഹ്മത്തുൻ ജഅലഹല്ലാഹു ഫീ ഖുലൂബി ഇബാദിഹി ഇന്നമാ യർഹമുല്ലാഹു മിൻ ഇബാദിഹി അർറുഹമാഇ. അല്ലാഹു അവന്റെ അടിമകളുടെ കൽബിൽ ഇട്ട് കൊടുക്കുന്ന ഒരു സ്നേഹമുണ്ട് ഒരു വാത്സല്യമുണ്ട് ഒരു കാരുണ്യമുണ്ട്. ആ കാരുണ്യത്തിന്റെ കണ്ണീർ കണങ്ങളാണ് ഇവിടെ ഉറ്റി വീഴുന്നത്. റബ്ബിന്റെ തീരുമാനത്തിനുള്ള പ്രതിഷേധമല്ല. ഈ കുട്ടി മരിക്കരുത് എന്ന് ചിന്തിച്ചത് കൊണ്ടുമല്ല ചെറിയ കുട്ടിയുടെ ശരീരം ആ സക്കറാത്തിന്റെ ഹാലിൽ കണ്ടപ്പോ കാരുണ്യം കൊണ്ട് സ്നേഹം കൊണ്ട് നബിതങ്ങൾ കരഞ്ഞോയി. അപ്പൊ ഉമ്മമാരെ ഉപ്പമാരെ നല്ല സ്നേഹവാത്സല്യത്തോടുകൂടെ മക്കളെ പോറ്റേണ്ടതുണ്ട്. അവരെ അടിച്ചു കൊല്ലാൻ പാടില്ല. അവർക്ക് റിസ്ക് നൽകുന്നത് നിങ്ങളാണെന്നൊരു ധാരണ നിങ്ങൾക്കുണ്ടാകും. നിങ്ങൾ ആ കുട്ടിയെ അങ്ങ് ഉപേക്ഷിച്ചു എന്ന് കരുതിക്കോ. അല്ലാഹ് കുട്ടിക്ക് റിസ്ക് കൊടുക്കും. ആരിലൂടെ? അല്ലാഹ് നിശ്ചയിച്ച ആളിലൂടെ കൊടുക്കും. നിങ്ങൾ കൊടുത്തില്ലെങ്കിലും അല്ലാഹ് കൊടുക്കും. നിങ്ങൾ കൊടുത്താലും അല്ലാഹ് കൊടുക്കും. നഹനു നർസുഖുക്കും വഇയാഹും. അവർക്കും നിങ്ങൾക്കും റിസ്ക് നൽകും ുന്നത് നമ്മളാണ്. വലാ തഖറബുൽ ഫവാഹിഷ മാ ളഹറ മിൻഹാ വമാ ബത്തൻ. അല്ലാഹു പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിറാത്തും മുസ്തഖീം നമ്മെ പഠിപ്പിക്കുകയാണ്, നേരായ മാർഗം പഠിപ്പിക്കുകയാണ്, ചൊവ്വായ പാന്താവ് പഠിപ്പിക്കുകയാണ്. വലാ തഖറബുൽ ഫവാഹിഷ മാ ളഹറ മിൻഹാ വമാ ബത്തന. അനാവശ്യങ്ങളോട് നിങ്ങൾ അടുക്കരുത്. അനാവശ്യങ്ങളോട് നിങ്ങൾ അടുക്കരുത്. അതിൽ നിന്ന് പരസ്യമായി വന്നതിനോടും അടുക്കരുത്, രഹസ്യമായി നടക്കുന്നതിനോടും അടുക്കരുത്. ആരാരും കാണാതെ നിങ്ങൾ ഒറ്റക്കുള്ള സ്വകാര്യതയിൽ സിനിമ കണ്ടേക്കരുതേ, നാടകം കണ്ടേക്കരുതേ, നോവല് വായിച്ചിട്ട് നിങ്ങൾ വശമാകരുതേ, പ്രേമകഥ വായിച്ചിട്ട് പിന്നാലെ പെട്ടുപോകരുതേ. മാ ളഹറ മിൻഹാ വമാ ബതൻ. പരസ്യമായും നടക്കുന്നുണ്ട് നീചകൃത്യങ്ങൾ, സ്വകാര്യമായും നടക്കുന്നുണ്ട് നീചകൃത്യങ്ങൾ. രണ്ടിലേക്കും മുമിൻ അടുക്കാൻ പാടില്ല. വലാ തഖറബു എന്നാണ് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ മൊബൈല് മറിച്ചു നോക്കുമ്പോ വാൽ കിട്ടാൻ ഇങ്ങനെ മറിച്ചു
നോക്കുമ്പോ അതിന്റെ അപ്പുറത്തും ഇപ്പുറത്തും അതായ ഒരു നാടകത്തിന്റെ പേരെഴുതി കാണുന്നു, സിനിമയുടെ പേരെഴുതി കാണുന്നു. അള്ളാഹ് പറഞ്ഞ വലാ തഖറബൂനാണ്, കയ്യതിന്റെ മേലെ വെച്ച് പോകണ്ട, ഇതെങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ എന്ന് കരുതിയിട്ടൊന്ന് നെക്കി പോകണ്ട, വലാ തഖറബൂ അടുത്തു പോകണ്ട, അടുത്താൽ അതിന്റെ അപ്പുറത്തേക്ക് കയറി പോകും, അതിന്റെ അപ്പുറം അന്വേഷിച്ചു പോകും, പിന്നതിന്റെ അഡിക്റ്റായി മാറും, പിന്നതിൽ നിന്ന് വിട്ടുമാറാത്ത ഒരു സുഖം പോലെ മനസ്സിന് ആ നീചകൃത്യം ഇഷ്ടകരമായി തോന്നും, പിന്നത് പതിവാക്കി ജീവിക്കും, പിന്നെയോ അതിന്റെ ലഹരിയിൽ പെട്ടുപോകും. അടുത്തു പോകണ്ട, മദ്യത്തോട് അടുപ്പിക്കുന്ന തരത്തിലുള്ള ചില ചില പൊടികളും അതുപോലെ തന്നെ ചില പാക്കുകളെ പോലത്തതും ചില മിഠായികളും മറ്റുമൊക്കെ ഉണ്ടല്ലോ, അതിനോട് അടുത്തു പോകണ്ട. അതുപോലെ പലതും തേച്ചു കൊടുക്കുന്ന ഒരു വെറ്റിലല്ലേ, എന്തൊക്കെയോ വർക്കത്തിന് തേച്ചു കൊടുക്കുന്നത്, ഒന്നു രണ്ടു പെട്ടിയൊന്നല്ല കൊറേ പെട്ടിയ, ഒരു ഇരുപത് തരം പെട്ടി എന്നിങ്ങനെ എന്തൊക്കെയോ തേച്ച്, എന്താണെന്നറിയില്ല, തേച്ച് തേച്ച് റെഡിയാക്കിയതിനു ചുറ്റി കൊടുത്തു, അതിനോട് അടുക്കണ്ട, അത് തിന്നുപോയാൽ പിന്നെ മേലള്ളിയിലേക്ക് മോഹം വരും. എങ്ങനെയാ ഒരു ടിക്കറ്റ് എടുക്കുന്ന ആള് അതിന്റെ അപ്പുറമുള്ള ടിക്കറ്റ് ആയിരിക്കും പിറ്റത്തായിട്ട് അടിച്ചിട്ടുണ്ടായി, എത്ര ടിക്കറ്റ് എടുത്ത്, 5 രൂപയുടെ ടിക്കറ്റ് ചെറുതൊന്ന് എടുത്തു വെക്കാന്ന് പരീക്ഷണം, വേണ്ട പുറത്ത് കണ്ട അനാവശ്യത്തിനോട് എടുക്കണ്ട, ഉള്ളിലുള്ള സ്വകാര്യത്തിനോട് എടുക്കണ്ട. 5 രൂപയുടെ ടിക്കറ്റ് എടുത്തു, ടിക്കറ്റ് എടുത്തപ്പോ പിറ്റത്താഴ്ച ചെന്ന് നോക്കുമ്പോ 10 രൂപയുടെ ടിക്കറ്റ് അടിച്ചത്, അപ്പൊ ആ 10 രൂപയുടെ എടുത്തു, 10 രൂപയുടെ എടുത്ത് ഇങ്ങനെ പ്രതീക്ഷ കഴിയുമ്പോ പിറ്റത്താഴ്ച ചെന്ന് നോക്കുമ്പോ 100 രൂപയുടെ എടുത്തു, പിറ്റത്താഴ്ച 500 രൂപയുടെ എടുത്ത്. നിങ്ങൾ ആലോചിച്ച് നോക്കി എങ്ങോട്ടേ പോണത്, അങ്ങനെ മേലോട്ട് പോവുകയാണ്. അതാണ് അല്ലാഹു പറഞ്ഞ വലാ തഖറബൂ, അടുത്തു പോകരുത്. അൽഫവാഹിഷമാ ളഹറ മിൻഹാ വമാ ബതൻ, പരസ്യമായ നീചകൃത്യങ്ങളോടും അടുക്കരുത്, രഹസ്യമായതിനോടും അടുക്കരുത്. സ്വകാര്യമായ ചില ടൂറുകളൊക്കെ നാട്ടിൽ നിന്ന് നടമാടിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഫാമിലി ടൂർ എന്ന് പലരും അതിന് പറയാറുണ്ട്. ഒരു പക്ഷേ വേണമെങ്കിൽ ഒരു ഷെയ്ത്താൻ ടൂർ എന്ന് പേര് വെച്ചേക്കാം, അതിന് തകരാറൊന്നുമില്ല. 4 വയസ്സായ ചെറിയ കുട്ടികളെയും അധ്യാപകന്മാരാരെങ്കിലും എന്റെ ശബ്ദം ശ്രവിക്കുന്നുവെങ്കിൽ പറയട്ടെ, ഒരൊറ്റ 4ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെയും കൊണ്ട് സിനിമ കാണിച്ച് നിങ്ങൾ ആ കുട്ടിയുടെ കൗമാരത്തിന് കത്തിവെക്കരുത്. ആ കുട്ടികളെ ടാക്കീസിലേക്ക് കയറ്റിയിട്ട് വൺ ഡേ ടൂർ നടത്തിയിട്ട് പലതും കോമാളിത്തരം പഠിപ്പിച്ച് അന്യ സ്ത്രീകളുടെ രഹസ്യങ്ങളൊക്കെ കാണിക്കത്തക്ക വിധത്തിലുള്ള സ്വകാര്യ ഫിലിമുകൾ കാണിച്ച് കുഞ്ഞിളം പ്രായത്തിലുള്ള കുട്ടികളെ വൈതറ്റിച്ചുകൂടാ. ബാപ്പമാരതിന് പണം കൊടുക്കരുത്. ഒരു ദിവസത്തെ സിയാറത്ത് എന്ന് പറഞ്ഞു കൊണ്ടുപോയാലും ടൂർ എന്ന് പറഞ്ഞു കൊണ്ടുപോയാലും അന്യ സ്ത്രീകളും അന്യ പുരുഷന്മാരും ഇടകലർന്നു കൊണ്ടുള്ള ഒരു സിയാറത്തുണ്ടോ, അങ്ങനെ ഒരു ടൂറുണ്ടോ സഹോദരന്മാരെ? അതാ പലയിടങ്ങളിലും അങ്ങനെ നടക്കുന്നത് കാണുന്നു. അതിലാകെ ഒരു അമീറുണ്ട്, ആ അമീറോ അവർക്കാർക്കും പരിചയമുള്ള ആളല്ല. ആ അമീറിനും അവർക്കും ഇടയിൽ ഒരു മറയും ഇല്ല. ഓപ്പൺ സിസ്റ്റത്തോടു കൂടെയാണ് സിയാറത്തിന് പോകുന്നത്. പഠിപ്പിച്ചതിന് കടക വിരുദ്ധമാണ്, സിറാത്തും മുസ്തഖീമിനോട് എതിരാണ്. കണ്ടില്ലേ നിങ്ങള് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, എന്റെ വീട്ടിൽ ആദ്യകാലത്തൊക്കെ ഞാൻ എന്റെ ഉള്ളിലുള്ള റൂമിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ നേർക്ക് നേരതവാ വീട്ടിന്റെ പുറത്തേക്കല്ല, ഉൾറൂമിൽ നിന്ന് പുറത്തുള്ള റൂമിലേക്ക്, 2 റൂമാണ് ആ വീട്ടിലുള്ളത്, പുറത്തെ റൂമിലേക്ക് വരുമ്പോ ആ 2ാമത്തെ റൂമിലാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്നത്, തൊട്ടടുത്താണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കിടക്കുന്നത്. ആദ്യ ഘട്ടത്തിൽ വരുമ്പോ ഞാൻ മുഖം മറക്കാറില്ല, മറക്കാറില്ല. എന്തേ കാരണം? ഒന്ന് എന്റെ ഭർത്താവാണ്, മറ്റൊന്ന് എന്റെ ബാപ്പയാണ്. ഫലമ്മാ ദുഫിന ഉമറു, കുറച്ച് കാലം കഴിഞ്ഞപ്പോ ഉമർ റളിയല്ലാഹുവിന് അവിടെ ഒരു സീറ്റ് കിട്ടി. ഉമർ റളിയല്ലാഹുവിന് അവിടെ അടക്കം ചെയ്യപ്പെട്ടപ്പോ പിന്നെ ഞാൻ അതിലേക്ക്,
സഹോദരങ്ങളെ, അങ്ങനെ നാട് നീളെ അറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് സ്വകാര്യ നീചകൃത്യങ്ങൾ നടമാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് കേട്ടറിയുന്ന ആരും അങ്ങോട്ട് അടുക്കാൻ പാടില്ല എന്നാണ് അള്ളാഹു പഠിപ്പിക്കുന്ന വസീയത്തുകൾ, പ്രധാനപ്പെട്ട ഒരു വസീയത്ത്. ولا تقربوا الفواحش ما ظهر منها وما بطن ولا تقتلوا النفس التي حرم الله الا بالحق ورت ശരീരത്തെയും കൊന്നുകളയാൻ പാടില്ല, സ്വന്തം ശരീരത്തെയും മറ്റൊരു ശരീരത്തെയും ഇല്ലാ ബിൽഹഖി അർഹതയോട് കൂടെ അല്ലാതെ. അർഹതയോട് കൂടെ കൊല്ലേണ്ടത് വ്യക്തികളല്ല, അതിനിവിടെ കോടതിയുണ്ട്. വ്യക്തികളാ നിയമം കൈയേറാൻ പാടില്ല. ഒരു പാവപ്പെട്ട മനുഷ്യൻ അടിച്ചു വന്നത് കേട്ടില്ല എല്ലാവരും, എത്ര വലിയൊരു സങ്കടകരമാണ്. ഭക്ഷണം എടുത്തു എന്നുള്ളതൊക്കെ ഒരു കാരണമായിട്ട് പറയാൻ പറ്റും. നീ എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അടിച്ചു കൊല്ലാൻ പറ്റും. ഭക്ഷണം എടുത്ത് കട്ടെടുത്തു തന്നെ കൂട്ടിക്കൊള്ളി അടിച്ചു കൊല്ലാൻ പറ്റും, ഒരിക്കലും പാടില്ല. വലാ തഖ്തുലു നഫ്സല്ലതീ ഹറമല്ലാഹു ഇല്ലാ ബിൽഹഖ്, ഒരു ശരീരത്തെയും നിങ്ങൾ കൊന്നുകളയരുത്. അള്ളാഹുവാണല്ലോ ഓരോ മനുഷ്യനും മഹത്വം നൽകുന്നത്. മനുഷ്യന് മൊത്തത്തിൽ അള്ളാഹു മഹത്വം നൽകിയിട്ടുണ്ട്. മുസ്ലിം അമുസ്ലിം എന്ന് വ്യത്യാസമില്ലാതെ മനുഷ്യന് മൊത്തത്തിൽ മഹത്വമുണ്ട്. അതുകൊണ്ടല്ലേ ഏതൊരു മനുഷ്യൻ മരണപ്പെട്ടാലും ആ മനുഷ്യനെ മറ്റു ചെറിയ ജീവികളെ നിങ്ങൾ കുഴിച്ചു മൂടും പോലെ കുഴിച്ചു മൂടിയാൽ പോരാ, കൃത്യമായ നല്ല കുടി കുടിക്കേണ്ടതുണ്ട്. എന്നിട്ട് ആ കുഴിയിൽ തന്നെ ശരീരമൊക്കെ കൃത്യമായി മറച്ചു വെക്കേണ്ടതുണ്ട്. നേരാ ശരീരത്തിന്റെ മുകളിലേക്ക് മണ്ണ് വലിച്ചിടാൻ പാടില്ല. കല്ല് വെച്ച് മൂടിയിട്ടതിന്റെ മേലക്കല്ലേ മണ്ണിടുന്നത്. അതെല്ലാ മനുഷ്യനും ഉള്ള ബഹുമാനമാണ്. വലാ തഖ്തുലു നഫ്സല്ലതീ ഹറമല്ലാഹു ഇല്ലാ ബിൽഹഖി, ഒരൊറ്റ ശരീരത്തെയും അങ്ങനെ കൊന്നുകളയാൻ പാടില്ല. അതിന് അർഹതയുണ്ടെങ്കിൽ അർഹതപ്പെട്ട ആളുകൾ വിധി എഴുതും, അവരാണല്ലോ ആ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. സുബ്ഹാന ജല്ല ജലാലുഹു, പാവപ്പെട്ടൊരു മനുഷ്യൻ, അയാൾ ഏത് മതസ്ഥനാകട്ടെ അങ്ങനെ കൊല്ലാൻ പാടില്ല. നിങ്ങൾ കണ്ടില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് വിശ്വസിച്ച സുമാമത്ത് ബിനു ഉസാൽ റളിയല്ലാഹു അൻഹു നേരെ മക്കത്തേക്ക് പോയി ഉംറ നിർവഹിക്കാൻ. സുമാമത്ത് ബിനു ഉസാൽ എന്ന് പറയുന്നത് യമാമയിലെ നല്ല പ്രഗത്ഭനായ ചെറുപ്പക്കാരനാണ്, നല്ല ഉന്നത തറവാട്ടിൽ ജീവിച്ചു വളർന്ന ആളാണ്. ആ സുമാമത്ത് ബിനു ഉസാൽ റളിയല്ലാഹു അൻഹുവിനെ മക്കാര് കളിയാക്കിയപ്പോ മക്കാരോട് പറഞ്ഞു, നിങ്ങൾ എന്നെ കളിയാക്കരുത്, നിങ്ങളെ നാട്ടിലേക്ക് ഭക്ഷണം വരുന്നത് എന്റെ നാട്ടിൽ നിന്നാണ്. ഞാൻ ആ ഗോഡൌൺ അടച്ചുപൂട്ടിയാൽ ഒരു ധാന്യവും മക്കാർക്ക് വരില്ല, അതുകൊണ്ട് എന്നെ പരിഹസിക്കണ്ട. പരിഹസിച്ച ഒരു വിഷമം കാരണം സുമാമത്ത് ബിനു ഉസാൽ റളിയല്ലാഹു അൻഹു യമാമയിൽ പോയി ഭക്ഷണത്തിന്റെ ഗോഡൌൺ അടച്ചുപൂട്ടി. പിന്നെ മക്കയിലേക്ക് ഒരു ധാന്യവും പോകുന്നില്ല. ആ സമയത്ത് മക്കാരിനെ വിധങ്ങളെ ഹദ്റത്തിലേക്ക് ഒരു എഴുത്ത് എഴുതി അയച്ചു, ഞങ്ങൾ കുടുംബക്കാരല്ലേ, നിങ്ങളെ കൊണ്ട് വിശ്വസിച്ച ഒരാൾ ഇവിടെ വന്ന് ഉംറ ചെയ്തു, നാട്ടിലേക്ക് തിരിച്ചു പോയിട്ട് ഞങ്ങൾ അന്നം മുടക്കിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്റെ അനുയായിയെ കളിയാക്കിയതിന്റെ പേരിലല്ലേ എന്ന് പറഞ്ഞോ? പറഞ്ഞില്ല. വേഗം യമാമയിലേക്ക് ആളെ വിട്ടിട്ട് പറഞ്ഞു, സുമാമാ ഭക്ഷണം മുടക്കാൻ പാടില്ല, അത് മനുഷ്യന്റെ അവകാശമാണ്. അതിലും മതത്തിന്റെ വേരുതിരിവില്ല, ജാതിയുടെ ചേരിതിരിവില്ല, താഴ്ന്നവനും മുതിർന്നവനും എന്ന വ്യത്യാസമില്ല. ഭക്ഷണം മനുഷ്യന്റെ അവകാശമാണ്, അതുകൊണ്ട് ഗോഡോൺ അടച്ചു പൂട്ടാൻ പാടില്ല. മക്കയിലേക്ക് ഭക്ഷണം വിടണേ. ذَلِكُمْ وَصَّاكُمْ بِهِ لَعَلَّكُمْ تَعْقِلُونَ. അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന നിർദ്ദേശമാണിത്. നിങ്ങളൊക്കെ ചിന്തിക്കാനും ഉൾക്കൊള്ളാനും വേണ്ടി അള്ളാഹു പഠിപ്പിക്കുന്നതാണ്. അള്ളാഹു പഠിപ്പിക്കുന്ന ഈ വസീയത്തുകളെ പറ്റിയാണ് ശേഷം വരുന്ന ആയത്തിൽ വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഊ,
ഇതെന്റെ നേരായ വഴിയാണ്, ഇത് മാത്രം നിങ്ങൾ പിൻപറ്റണം. വേറിട്ട വഴികൾ പലതും നിങ്ങൾ കാണും. വിശ്വാസധാരകളിലും കർമ്മധാരകളിലും വിഭിന്നമായ വഴികൾ കാണും. ഒന്നിനോടും നിങ്ങൾ ചേർന്നു പോകരുത്. മറ്റു മാർഗങ്ങളിലേക്ക് ചേർന്നു പോയാൽ യഥാർത്ഥ വഴിയിൽ നിന്ന് നിങ്ങളെ ഭിന്നിപ്പിച്ചു കളയും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കണമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ നിർദ്ദേശങ്ങൾ പാലിച്ച് ജീവിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. നമ്മുടെ സദസ് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ പരിപാടിയുടെ ചെലവിലേക്കും കാര്യത്തിലേക്കൊക്കെ ആരാ ഒരു 1000 രൂപ തരാനുള്ള ഒരു കഴിയുന്ന ആൾക്കാർ പിരിവ് കൂടുതൽ നടത്തി ബുദ്ധിമുട്ടാക്കല്ല. ആരെങ്കിലും ഏൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കൈബന്ധിക്കണം. പ്രവർത്തകന്മാരെ നിങ്ങൾ അടുത്ത് വരും. 1000, 1500 രൂപ അതാ എത്ര 500, 1000 രൂപ അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഹലാല ലക്ഷ്യങ്ങളൊക്കെ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. നല്ല മജ്ലിസാണ്. മുഅ്മിനീങ്ങൾ ഒത്തുകൂടിയ, മുഅ്മിനാത്തുകൾ ഒത്തുകൂടിയ ദുആഇൻ ഉത്തരം പ്രതീക്ഷിക്കുന്ന ഒരുപാട് നല്ല മനുഷ്യന്മാര്, നല്ല ഉമ്മമാര്, നല്ല ചെറുപ്പക്കാര്, നല്ല ഉപ്പമാരൊക്കെ കൂടിയ സദസ്സാണ്. അതിനു പുറമെ ഉസ്താദുമാരും വലിയ വലിയ ആളുകളൊക്കെ കൂടിയ സദസ്സല്ലേ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ദുആഇന് ഇജാബത്ത് ലഭിക്കുന്ന, നമ്മുടെ ഓരോരുത്തരുടെയും ആമീന് സ്വീകരിക്കത്തക്ക വിധത്തിൽ ഷറഫുള്ള സദസ്സായി അല്ലാഹു കബൂലാക്കി തരട്ടെ. വേറെ ആരാ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ബർക്കത്ത് നീ ഏറ്റി കൊടുക്കണേ അല്ലാഹ്. ഒരു 500 തരാൻ പറ്റിയുള്ളൂ, 1000 അതവിടെ ഒരാളായി. അതവിടെ നീ സ്വീകരിക്കണേ റഹ്മാനെ. ബർക്കത്ത് ഏറ്റി കൊടുക്കണേ അല്ലാഹ്. വേറെ ആരാ 500, 1000 തരാൻ പറ്റിയുള്ളൊക്കെ നീ സ്വീകരിക്കണേ അല്ലാഹ്. കബൂലാക്കി കൊടുക്കണേ അല്ലാഹ്. ഹലാല ലക്ഷ്യങ്ങളൊക്കെ നീ ഹാസിലാക്കണേ അല്ലാഹ്. നീ സ്വീകരിക്കണേ റഹ്മാനെ. പലരും കൊടുക്കുന്നുണ്ട്, നീ കബൂലാക്കണേ റഹ്മാനെ. എല്ലാവരുടെയും ലക്ഷ്യങ്ങൾ നീ ഹാസിലാക്കണേ അല്ലാഹ്. ഇനിയുള്ളവർ പറയണം, 1000, 500 നമ്മുടെ പ്രവർത്തകന്മാരെ സഹായിക്കാം. എല്ലാവർക്കും നല്ല മധുരം വരുന്നുണ്ട്. രണ്ടാളും കൂടി ഉണ്ടെങ്കിൽ വേഗം കൊടുക്കാം. ഇനി ആരാളെ 1000 തരാൻ പറ്റുള്ളെങ്കിൽ അതവിടെ 1500 നമ്മുടെ ഈ മജ്ലിസിനെ സഹായിക്കപ്പെടുന്ന ആളുകൾ അല്ലാഹു കബൂലാക്കി തരട്ടെ. നീ സ്വീകരിക്കണ റഹ്മാനെ. ബർക്കത്ത് ഏറ്റി കൊടുക്കണേ. അഞ്ഞൂറ് തരാൻ പറ്റിയോ, 1000 തരാൻ പറ്റിയോ? നമ്മളെ പ്രവർത്തകന്മാരെ, നമ്മുടെ മജ്ലിസുമായി ബന്ധപ്പെട്ട് സഹോദരിമാരെ വക്കലുണ്ടെങ്കിൽ അവിടെ ഏൽപ്പിക്കണം. അല്ലാഹു കബൂലാക്കി തരട്ടെ. ഓരോരുത്തരുടെയും നീറുന്ന പ്രശ്നങ്ങൾ അല്ലാഹു തആല ശിഫയായി കൊടുക്കട്ടെ. നീ ശിഫ നൽകണേ റഹ്മാനെ. ആജിലായ ശിഫ നൽകണേ റഹ്മാനെ. ഈ മുഅ്മിനീങ്ങളൊക്കെ ആമീൻ നീ കബൂലാക്കി. അദ്ദേഹത്തിനും ഞങ്ങളുടെ കൂട്ടത്തിൽ പല ജാതി വിഷമങ്ങളുള്ളവരുണ്ട്. കുടുംബത്തിൽ ബാപ്പമാരിൽ, ഉമ്മമാരിൽ, മക്കളിൽ, ഭാര്യമാരിൽ, സഹോദരന്മാരിൽ, സഹോദരിമാരിൽ വ്യത്യസ്ത രോഗങ്ങളെക്കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്. നീ ശിഫ നൽകണേ റഹ്മാനെ. വിവാദത്തിനും നല്ല കാര്യങ്ങൾക്കുമുള്ള നല്ല ആഫിയത്ത് നീ നിലനിർത്തി തരണേ റഹ്മാനെ. കഷ്ടപ്പെടുന്ന ഒരു രോഗവും തന്ന് ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കല്ലേ അല്ലാഹ്. അല്ലാഹുവെ എല്ലാവർക്കും നീ സലാമത്ത് നൽകണേ അല്ലാഹ്. എത്രയോ ആളുകൾ എത്ര കഷ്ടപ്പെടുന്ന രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്. പല ഭാഗങ്ങളിലും നമ്മുടെ കൂട്ടത്തിലും കുടുംബത്തിലും ദിനേന ഹോസ്പിറ്റലുകളിൽ പോയി മരുന്ന് വാങ്ങി സ്വസ്ഥമായി ഒന്ന് ഉറങ്ങാൻ പോലും കഴിയാത്തവരുണ്ട്. അല്ലാഹുവേ നീ ശിഫ നൽകണേ റഹ്മാനെ. ഈ മജ്ലിസ് ലക്ഷ്യമാക്കി അങ്ങനെ വന്നവർ ഒരാളെയും നീ ഹായിബാക്കല്ലേ അല്ലാഹ്. ഒരാളുടെയും മുറാദുകൾ നീ ഹായിബാക്കല്ലേ അല്ലാഹ്. ഒരാളുടെയും വിഷമങ്ങൾ നീ വിട്ടുമാറ്റാതെ നീ അവരെ പരീക്ഷിക്കല്ലേ അല്ലാഹ്. ഈ മുഅ്മിനീങ്ങളൊക്കെ ആമീൻ പരിഗണിച്ച് എല്ലാവർക്കും നീ ശിഫ നൽകണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. സഹോദരിമാരെ ഭാഗത്ത് ആളുണ്ട്, സ്ത്രീകൾ തന്നെയുണ്ട്, അവരുടെ പക്കൽ നിങ്ങൾ സംഭാവനകൾ ഏൽപ്പിക്കണം. 500, 1000 ഒക്കെ കൊടുക്കാൻ പറ്റിയവരുണ്ടെങ്കിൽ
കൊടുക്കണം. നമ്മുടെ മജ്ലിസിനെ സഹായിക്കണം. ഈ നല്ല ഒരു സദസ്സ് ഇങ്ങനെ സംഘടിപ്പിച്ച് വരുന്നത് തന്നെ നമ്മുടെ ഈ പ്രദേശത്ത് പരിസരങ്ങൾക്കൊക്കെ വലിയ ഖൈറാണ്. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് സഹോദരന്മാരും സഹോദരിമാരും പങ്കെടുക്കുന്ന മജ്ലിസ് ഈ ഒത്തുകൂടിയതൊക്കെ അല്ലാഹു തആല ഓരോരുത്തരുടെയും നിയ്യത്തിൽ ഖൈറായതുപോലെ അല്ലാഹു കബൂലാക്കി തരട്ടെ. എന്താണോ ഖൈറായ ഉദ്ദേശം കരുതി മജ്ലിസിൽ വന്നത്, അല്ലാഹുവേ ഞങ്ങൾ സാധുക്കളാണ് പാപികളാണ്, എല്ലാവരുടെയും ഹലാല ലക്ഷ്യങ്ങൾ നീ ഹാസിലാക്കണ റഹ്മാനെ, ഒന്നും നീ ഖായിബാക്കല്ലേ അല്ലാ, ഒരാളെയും നീ നിരാശപ്പെടുത്തല്ലേ അല്ലാ, നല്ല ലക്ഷ്യങ്ങളുമായി ഒരു മുഅ്മിൻ മുഅ്മിനത്തിനെയും നീ നിരാശപ്പെടുത്തല്ലേ അല്ലാ. സംഭാവനകൾ കൊടുക്കാനുള്ള